السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق ونورا به الاقتداء يليق وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق وسعدوا في مناهج الصدق بالتصديق أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ സലവാത്തു റബ്ബിനൽ ഉലാ ബിസലാമിഹി അബദൻ അലാ അഅ്ലൽ ഖലാഇഖി ഹബ്ബിഹി الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ആദരണീയരായ മഹാനായ സയ്യിദവർഗൾ, അഭിമന്യരായ ഉലമാക്കൾ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധവും പവിത്രധന്യവുമായ ഇസ്ലാമിന്റെ തനത് രൂപമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ യഥാർത്ഥ ഇസ്ലാം അതിൽ അടിയുറച്ച് നിൽക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുകയും ചെയ്യാൻ Thank you.
تخلف الميعاد. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അള്ളാഹുവിന്റെ ഹബീബുമായി അടുത്ത് അവിടുത്തെ സലാത്തിന്റെ മജ്ലിസുകളിൽ അവിടുത്തോട് മഹബ്ബത്ത് ഉണ്ടാകുന്ന സദസ്സുകളിൽ സന്നിഹിതരായും ആ മജ്ലിസുകളെ ഇഷ്ടപ്പെട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ പൊരുത്തം സമ്പാദിച്ചാണ് നമുക്ക് വിജയികളാകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിലേക്കും ഇന്ന് ഈ പ്രദേശം കൊണ്ട് തന്നെ അറിയപ്പെട്ട മഹാനായ തങ്ങളവറുകളുടെ അടുത്തേക്കുമെല്ലാം ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. നമുക്കറിയാം, ലോകത്തൊരുപാട് നേതാക്കൾ കഴിഞ്ഞ് കടന്നുപോയിട്ടുണ്ട്. ലോകം ഒരുപാട് നേതാക്കളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമ്പൂർണമായ ഒരു നേതൃത്വത്തിന്റെ സവിശേഷതകൾ 100% സമ്മേളിച്ച അപൂർവ വ്യക്തിത്വവും അതുല്യ വ്യക്തിത്വവുമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളിലേക്ക് അടുപ്പിക്കാനും തങ്ങളുമായുള്ള ബന്ധം സ്ഥാപിച്ച് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനും അതിനാണ് സാധുക്കളായ നാം ഇവിടെ കൃത്യമായി എത്തിച്ചേരുന്നത്. ആ സലാത്തും സലാത്തിന്റെ നായകരെയും മുറുകെ പിടിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ ലോകത്ത് വിവരണം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ തങ്ങളുപ്പടക്കമുള്ള സദാത്തുക്കൾ, അവര് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആ മഹത്തായ സുവർണമായ ഒരു പാതയിലേക്കാണ്. ഒരല്പം കൂടെ എക്കോ കുറച്ച്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്തിയിലണം. നിങ്ങളുടെ മുദ്രാവാക്യം ഉറക്ക കേൾക്കേണ്ട മജ്ലിസാണ്. വിശേഷിച്ചും അഹ്ലു ബൈത്തിന് വലിയ ഹരമാണ് റസൂലുള്ളാന്റെ പേര് കേൾക്കുമ്പോഴുള്ള മുദ്രാവാക്യം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും അവിടുത്തെ നേതൃത്വത്തെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നത് സാധാരണ നേതാക്കളെ സംബന്ധിച്ച് പറയുന്നത് പോലെയല്ല. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തു തന്നെ ഒരുപാട് നേതൃത്വം കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തറിയ അവന്റെ പരിശുദ്ധമായ ആ ദീനിന്റെ പ്രചരണ രംഗത്തെ ഏറ്റവും പ്രഗത്ഭമായ നേതൃത്വത്തെ ലോകത്ത് പരിചയപ്പെടുത്താൻ പിന്നീട് ഒരുപാട് കാലഘട്ടം പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള നിലക്ക് അതാ ഇവിടെ ജീവിക്കാനും നിർദ്ദേശം ലഭിക്കാനും ആവശ്യമായ സംവിധാനമെന്ന നിലക്ക്
അല്ലാഹു തആല പുന്നാര നബി തങ്ങളുടെ ജന്മദിനാഘോഷത്തിന് ഒരു പ്രത്യേകത തന്നെ സംഘടിപ്പിച്ചു പോയി കേട്ടോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, തിങ്കളാഴ്ച ദിവസം നോമ്പ് സുന്നത്തായത് എന്തുകൊണ്ടാണ്? ഫീഹി വുലിത്തു, ആ ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്, ഞാൻ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അത് പറയാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് നിർദ്ദേശം തരികയാണ്. ഒരു ദിവസം സഹാബത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ അവര് സംസാരിക്കുന്നത് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചുകൂടി ഉള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, പറഞ്ഞതൊക്കെയും ശരിയാണ്. അബുൽ ബഷറാണ് ആദം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കലീമുല്ലാഹിയാണ് മൂസ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹിയാണ് ഈസ അലൈഹിസ്സലാം. അതേസമയം ഞാൻ ഫഖർ പറയുകയല്ല, അവര് മുഴുവനും നാളെ എന്റെ ലിവാ എന്റെ കീഴിലാണ്. ലിവാ ഉൽ ഹംദ് എന്ന് പേരുള്ള ആ പരിശുദ്ധമായ കൊടിക്ക് കീഴിലാണ് അവര് നാളെ ഉണ്ടാകുക. എല്ലാ പ്രവാചകന്മാരും ഞാൻ സ്വർഗം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് ആ സ്വർഗത്തിലേക്ക് കടക്കുക. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് ഞാനാണ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ. ശഫാഅത്തുൽ ഉദുമാ അശ്ശഫാഅ, നാളെ ആഖിറത്തിൽ ശുപാർശ ചെയ്യുന്നത് ഞാനാണ്. ആദ്യമായി ശുപാർശ ചെയ്യുന്നയാളും ശുപാർശ സ്വീകരിക്കപ്പെടുന്നയാളും ഞാനാണ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ വട്ടക്കണ്ണിളക്കുന്നത് ഞാനാണ്. ഇങ്ങനെ പുന്നാര നബിതങ്ങൾ പറഞ്ഞിട്ട് ഓരോതിൻ്റെയും കൂടെ പറഞ്ഞു, ഞാൻ ഫഖർ പറയുകയല്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്ന നിലക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഏത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രം പാരായണം ചെയ്താലും ആരുടെ മൗലിദ് ഓതിയാലും ആരുടെയൊക്കെ മദ്ഹുകൾ പാരായണം ചെയ്താലും പുന്നാര ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുന്നാര ഹബീബിന്റെ ജന്മം കൊണ്ട് തന്നെ വളരെ വ്യതിരിക്തമായ നേതൃത്വം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, സാധാരണ നിലക്ക് നമ്മൾ നേതൃത്വത്തെ പരിചയപ്പെടുത്തുന്നത് ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, ഗാന്ധിജിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന എന്തിന്റെ പേരിലാണ്? ഈ രാഷ്ട്രത്തോട് കാണിച്ച അതിയായ സ്നേഹത്തിന്റെ പേരിലാണ്. ധാരാളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ മോചനത്തിന് ബ്രിട്ടീഷുകാരന്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് സ്വന്തം കൊട്ടിഘോഷിക്കുകയും അഹങ്കാരത്തിന്റെ തീച്ചൂളയിൽ ആ പ്രത്യേകമായ സ്വാതന്ത്ര്യ സമരത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായ മഹാനായ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ, തുണി പൂർത്തിയായി ഉടുക്കാത്ത ദരിദ്രൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം മടക്കി ഭരിച്ചിരുന്നത്. ആ സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി കഠിനമായി എത്തിക്കുകയും ഉപ്പു സത്യാഗ്രഹമടക്കമുള്ളത് ഈ രാജ്യത്ത് സംഘടിപ്പിക്കുകയും ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത മഹാനായ ഗാന്ധിജി എന്ന രാഷ്ട്രപിതാവിനെ നാം രാഷ്ട്രസ്നേഹം, രാജ്യസ്നേഹം എന്ന മാനദണ്ഡത്തിലാണ് മുദ്രാവാക്യം വിളിച്ച് ലീഡർഷിപ്പിലേക്ക് ഉയർത്തുന്നതെങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ല, നമുക്ക് രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെയാണ്. പക്ഷേ ഗാന്ധിജിക്ക് രാജ്യസ്നേഹം പഠിപ്പിച്ചു കൊടുത്തതാരാ? ഗാന്ധിജിയോട് രാഷ്ട്രത്തോട് ഇത്ര കൂറ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതാരാ? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടല്ലേ
ഗാന്ധിജിക്ക് വലത്തും ഇടത്തും നിൽക്കാൻ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ലഭ്യമായത്. ബീവി ഉമ്മ എന്ന ചുരുക്കപേരിൽ അറിയപ്പെടുന്ന ബീഗം മാബിത ബീവി അല്ലേ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് കദർ വസ്ത്രം അല്ലെങ്കിൽ കദറിന്റെ ഷാൾ ഉണ്ടാക്കി ആ ഗാന്ധിജിയുടെ കണ്ഠത്തിൽ ഹാരമായി അണിയിക്കാൻ വേണ്ടി കൊടുത്തയച്ചത്. ആ ഷാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലേ വൈദേശികന്റെ വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തുണി മാറ്റി വെച്ചുകൊണ്ട് ഈ സ്വദേശിയുടെ വസ്ത്രം ധരിക്കണമെന്ന് പ്രഖ്യാപിക്കാൻ ഗാന്ധിജി കിടവന്നത്. അന്ന് സ്വദേശി വസ്ത്രം വിൽക്കുന്ന കടയും മൊഹാനിയെ പോലെയുള്ള മുസ്ലിം സമുദായത്തിന്റെ ആളുകളുടെ കടയാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കുഞ്ഞാലി മരക്കാരുമാരെയും ടിപ്പു സുൽത്താനെയും ഹൈദർലി ഖാനെയും അതുപോലെ ഈ ലോകത്തറിയപ്പെട്ട ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളെയും രക്തസാക്ഷികളെയും ഈ സമുദായത്തിൽ നിന്ന് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജ്യസ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ ജീവിക്കുന്ന രാജ്യത്തോട് സ്നേഹം എങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കറിയുമല്ലോ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും വലിയ പോരാളികളായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികൾ. മൗലാന മുഹമ്മദ് അലി അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് മൗലാന മുഹമ്മദ് അലിയുടെ ഖബർ? എവിടെയാ മൗലാന മുഹമ്മദ് അലിയുടെ ഖബർ? എവിടെയാ? ബൈത്തുൽ മുഖദ്ദസിലാണ്. മൗലാന മുഹമ്മദ് അലിയുടെ ശരീരം ഇന്ത്യ രാജ്യത്തേക്ക് കൊണ്ടുവന്നാൽ ആ മൗലാന മുഹമ്മദ് അലിയോടുള്ള സ്നേഹത്തിന്റെ വികാരം അണപൊട്ടി ഒഴുകി ബ്രിട്ടീഷുകാരൻ അന്ന് തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരുമെന്ന് മനസ്സിലാക്കി മൗലാന മുഹമ്മദ് അലിയുടെ ശരീരം കൊണ്ടുപോയത് ബൈത്തുൽ മുഖദ്ദസിൽ മറവ് ചെയ്യാനാണ്. ഇന്നും ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയാൽ അതാ ദരീഹു മൗലാന മുഹമ്മദ് അലി അൽ മുജാഹിദുൽ അദീം അൽ ഹിന്ദി തഗമ്മദഹുല്ലാഹു ബിറഹ്മതിഹി ആമീൻ എന്നെഴുതി വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ വലതുഭാഗത്ത് അഥവാ നമ്മൾ അഭിമുഖമായി നിന്നാൽ വലതുഭാഗത്ത് കാണുന്ന മഖാം, ആ മഖാമിൽ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോ ഇന്ത്യക്കാരന്റെ അഭിമാനമുയരുകയാണ്. ഈ മൗലാന മുഹമ്മദ് അലി അന്ന് നിങ്ങൾക്കറിയാം ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടുകിടാവറപ്പിച്ചുകൊണ്ട് അന്ന് പ്രഖ്യാപിച്ചു, ജോർജ് അഞ്ചാമന്റെ കുഞ്ചുരൂപത്തിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഓ മിസ്റ്റർ ജോർജ്, ഒന്നുകിൽ എന്റെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരിക, അല്ലെങ്കിൽ എനിക്ക് ഈ സ്വതന്ത്രമെന്ന് വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ ബ്രിട്ടൻ ഉണ്ടല്ലോ, ഈ ഇംഗ്ലണ്ടിൽ ആറടി മണ്ണ് എനിക്ക് അടങ്ങാൻ തരിക, ഞാൻ തിരിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമില്ലാതെ ഇന്ത്യ രാജ്യത്തേക്ക് പോകുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും അൽഹംദുലില്ലാ അവസാനം അവിടെ ധീരമായി രക്തസാക്ഷിത്വം വരിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി വിശ്രമിക്കുകയും ചെയ്യുന്ന മഹാനാണ് മൗലാന മുഹമ്മദ് അലി. മൗലാന ഷൗക്കത്ത് അലി അദ്ദേഹത്തിന്റെ ബ്രദറാണ്. ആ ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര വേളയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി യത്നിക്കുകയും രാജ്യത്തിനു വേണ്ടി പോരാടുകയും ചെയ്യുന്ന ആ ധീര സഹോദരന്മാരെ വീട്ടു തടങ്കലിൽ ഇട്ടുകൊണ്ട് കഥാ ആ വീട്ടു തടങ്കലിൽ കിടക്കുന്ന രണ്ട് മക്കളും അവിടെ കിടക്കുമ്പോൾ വീർപ്പ് മുട്ടിക്കഴിയുന്ന മാതാവായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ബീഗം മാബിത ബീവി അഥവാ ബീവി ഉമ്മ. എന്നാൽ അങ്ങനെ കിടക്കുമ്പോഴാണ് സി ഐ ഡി അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരു രാജ്യദ്രോഹിയായ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, മുസ്ലിം പേരുകാരൻ, ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കികളായി പല വിഭാഗത്തിലും പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മേക്ക് മീ കൺവിൻസ്ഡ് ദാറ്റ് അവർ ഇന്റലിജന്റ് ലവർ ഓഫ് ഇന്ത്യ വുഡ് ലോയലി ആൻഡ് ഹാർട്ട്ലി കോഓപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് പീപ്പിൾ ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇറ്റ്സെൽഫ്. രാജ്യ താല്പര്യത്തിന് ബ്രിട്ടീഷുകാരന്റെ ആ ബ്രിട്ടീഷുകാരനോട് ചേർന്ന് ആത്മാർത്ഥമായും സൂർപരമായും യോജിച്ചു പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് പ്രഖ്യാപിച്ചവരുടെ അനുയായികളാണ് ഇന്ന് മുസ്ലിങ്ങളെ നോക്കി ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന വിഭാഗം. യഥാർത്ഥത്തിൽ വലിയ വിരോധാഭാസമായി നമുക്ക് കാണാം. ചില മുസ്ലിം നാമധാരികളും ആ സമയത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കഥാ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ മുസ്ലിം പോരാളികളെ വളരെയധികം പുച്ഛിച്ചു തള്ളുന്ന രീതിയിൽ ബ്രിട്ടീഷുകാരന്റെ സേവയ്ക്ക് വേണ്ടി നിന്നു എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല.
ആ സമയത്ത് നാം മനസ്സിലാക്കണം, അന്ന് സി എ ഡി അബ്ദുൽ മജീദ് എന്ന് പറയുന്നയാൾ കൊണ്ടുവന്ന പ്രതിജ്ഞാപത്രം, ആ പത്രം കൊണ്ടുവന്നപ്പോൾ ആ പത്രത്തിൽ ഇന്ന ഇന്ന അമൻമെന്റ്സുകൾ ഉണ്ടെങ്കിൽ, ഭേദഗതികൾ ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് മൗലാന മുഹമ്മദ് അലി പറയുകയാണ്. മുഹമ്മദ് അലി അത് പ്രഖ്യാപിക്കുന്ന സമയത്ത്, അതാ ഇന്ന ഇന്ന അമൻമെന്റ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറയുന്ന സമയത്ത്, അകലെ നിൽക്കുന്ന ബീഗമ്മ പിതാ ബീവി, ബീവി ഉമ്മ എന്ന ചുരുക്ക പേരിലറിയപ്പെടുന്നവരുടെ മാതാവ് പറയുകയാണ്, ഹേ മക്കളെ, നിങ്ങൾ എന്റെ കൺമുമ്പിൽ വീട്ടു തടങ്കലിൽ കിടക്കുന്ന വിവരം യഥാർത്ഥത്തിൽ എന്റെ മനസ്സിനെ വല്ലാതെ വിറങ്ങലിപ്പിച്ച് വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ, എന്റെ മനസ്സിനെ വല്ലാതെ തളർത്തി കളയുന്നുണ്ട്. ശരിയാണ്, എനിക്ക് വലിയ വേദനയുണ്ട്, രണ്ട് മക്കൾ കൺമുന്നിൽ വീട്ടു തടങ്കലിൽ കിടക്കുന്നത്. പക്ഷേ സി ഐ ഡി അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയായ ഉദ്യോഗസ്ഥൻ, അവൻ കൊണ്ടുവന്ന പ്രതിജ്ഞാപത്രത്തിൽ ഇസ്ലാമിനെതിരായോ ഇന്ത്യ രാജ്യത്തിനെതിരായോ ഒരു വരിക്കടിയിൽ ഒപ്പിട്ടിട്ടാണ് നിങ്ങൾ മോചിതരാകുന്നതെങ്കിൽ എന്റെ കരങ്ങൾ കൊണ്ട്, എന്റെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ കഴുത്ത് ഞാൻ ഞെരിച്ച് കൊന്നുകളയും കേട്ടോ. ഇത് പ്രഖ്യാപിച്ച മഹതിയാണ് ബീവി ഉമ്മ. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ആനി ബസന്റിനെ പറഞ്ഞ ചരിത്രം, ജാൻസി റാണിയെ പറഞ്ഞ ചരിത്രം, അതുപോലെ തന്നെ സരോജിനി നായിഡുവിനെ പറഞ്ഞ ചരിത്രം, ബീഗം ആബിദാ ബീവിയെ പറഞ്ഞിട്ടില്ല എന്നത് ഈ രാജ്യത്തെ ചരിത്രത്തെ വളരെ ക്രൂരമായി വളച്ചൊടിച്ച് ബലാത്സംഗം ചെയ്ത ഒരു ടീമിന്റെ സംഭാവനയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പോകട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ ഈ മഹനീയ സദസ്സിൽ കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അവരുടെ ഉമ്മയെയും, അതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ രാജ്യത്തിന് സമ്മാനിക്കാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രാജ്യസ്നേഹമാണ് കാരണമായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് മുസ്ലിംകൾ, അവരുടെ കടമയാണ്. മദീന മുനവ്വറയിലേക്ക് ചെല്ലുമ്പോൾ, അന്ന് മദീന മുനവ്വറ എന്നതിന് പേരില്ല, യസ്രിബ് എന്നാണ് പേരുള്ളത് കേട്ടോ. ആ പേരുള്ള ആ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ജൂതന്മാരായ ആളുകളോട് പോലും വളരെ വ്യക്തമായി ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തെ ആളുകൾ എന്ന നിലക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ സമുദായമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അള്ളാഹുവിന്റെ ദീൻ എപ്പോഴൊക്കെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ടോ ആ ബാധ്യതയെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഹബീബായ മുത്തുനബി തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനയിൽ ജീവിച്ചത്, മദീനയിൽ ഭരണം നടത്തിയത്, മദീന മുനവ്വറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് രാജ്യസ്നേഹം എന്ന രീതിയിൽ ഒരു നേതൃത്വത്തെ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ജവഹർലാൽ നെഹ്റുവിന് നാം മുദ്രാവാക്യം വിളിക്കുന്നു, എന്തിന്റെ പേരിലാണ്? ഈ രാജ്യത്ത് കുട്ടികളോട് വലിയ സ്നേഹം കാണിച്ച രാഷ്ട്രീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. അത് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ മരണശേഷം ബർത്ത്ഡേക്ക് അതുപോലൊരു ടൈറ്റിൽ സെലക്ട് ചെയ്യാൻ അഖിലകക്ഷി യോഗം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ടൈറ്റിൽ സെലക്ട് ചെയ്തത് ചിൽഡ്രൻസ് ഡേ, ശിശുദിനം എന്നാണ്. മാത്രമല്ല കുട്ടികളോട് വലിയ കാരുണ്യം കാണിച്ച രാഷ്ട്രീയ നേതാവെന്നാണ് പറഞ്ഞത്. പറയാനുള്ള കാരണം എന്താ, സാധാരണ രാഷ്ട്രീയക്കാർക്ക് കുട്ടികളോട് സ്നേഹമുണ്ടാകാറില്ല പോൽ. പുതിയ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടതെങ്കിലും ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുട്ടികളോടൊക്കെ സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പണ്ടൊരു മലയാള ചിന്തകൻ പിരിച്ചെഴുതി, രാക്ഷസൻ എന്നുള്ള രാപ്ലസ്
ദുഷ്ടിൽ നിന്നുള്ള ഇഷ്ട് പ്ലസ്, പീറയിൽ നിന്നുള്ള റാ പ്ലസ്, ഈച്ചയിൽ നിന്നുള്ള ഇ പ്ലസ്, ഈയത്തിൽ നിന്നുള്ള എം, ഈ സിക്കൽ രാഷ്ട്രീയമെന്ന് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായും ഈ രാജ്യത്ത് നന്മകൾ വ്യാപിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമീമാംസകളിൽ വളരെയധികം വിശ്വാസമർപ്പിച്ച് നീങ്ങേണ്ടുന്ന ആളുകൾ രാജ്യത്തെ ന്യായത്തിനും യുക്തിക്കും വളരെ വ്യക്തമായി നന്മയ്ക്കും സ്ഥാനം കൊടുക്കേണ്ടവർ. അതിന് വിരുദ്ധമായൊരു സമീപനത്തിലൂടെയാണ് ഈ രാജ്യത്തെ, അല്ലെങ്കിൽ ലോകത്ത് പലയിടത്തും പല രാജ്യങ്ങളെയും നയിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ പിരിച്ചെടുത്ത് കറക്റ്റാണെന്ന് മനസ്സിലാവുകയാണ്. എന്നാൽ ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യാറുണ്ടായിരുന്നു. കുട്ടികളുടെ ചാച്ചാജി എന്നായിരുന്നു വിളിക്കപ്പെട്ടത്. എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ, സലാത്തിന്റെ ശബ്ദമൊക്കെ കുറഞ്ഞല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹം കാണിച്ച നേതാവാണ്. നമുക്കറിയാം എപ്പോഴും വളരെ വ്യക്തമായും കുട്ടികളുടെ കാരുണ്യത്തിനു വേണ്ടി വളരെയധികം ശബ്ദിച്ച മഹാനായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ. കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയെന്നും നിങ്ങൾക്കറിയാം. വളരെ വ്യക്തമായും ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ടിരുന്ന പെൺകുഞ്ഞിന്റെ കിരാതമായ ആ മർദ്ദനത്തിന്റെ പേരിലുള്ള വലിയ കരച്ചിൽ കേട്ട സ്ഥലമാണ് അറേബ്യ. പുന്നാര ഹബീബിന്റെ മുമ്പിൽ ഇസ്ലാമിലല്ലാതിരുന്ന കാലഘട്ടത്തിൽ അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ കുട്ടികളെ കുണിച്ചു മൂടിയ രംഗം പറയുമ്പോഴാണ്. ദിഹിയത്തുൽ കൽബ് റളിയല്ലാഹു അൻഹു അടക്കം എന്തിനധികം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ മഹത്തുക്കള് റസൂലുള്ളാഹിന്റെ തിരുസമക്ഷത്തിൽ വന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, നബിയേ എനിക്കൊന്നിലധികം പെൺകുട്ടികളുണ്ടായിരുന്നു, എല്ലാവരെയും അന്ന് അഭിമാനത്തിന്റെ ദുരഭിമാനത്തിന്റെ പേരിൽ ഞാൻ കുഴിച്ചു മൂടിക്കളഞ്ഞു. അവസാനം ഒരു കുട്ടിയെ ഞാൻ അറിയാതെ എൻ്റെ ഭാര്യ വളർത്തിക്കൊണ്ടുവന്നു. വളർത്തിക്കൊണ്ടുവന്ന കുട്ടി പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന സമയമായപ്പോൾ അവൾ എൻ്റെ മുമ്പിൽ തന്ത്രപരമായി കൊണ്ടുവന്നു ആ കുട്ടിയെ. കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ആ കുട്ടിയെ വളരെയധികം ലാളിക്കാൻ തുടങ്ങി. ആ കുട്ടിയെ കണ്ടപ്പോഴുള്ള സന്തോഷം ഞാൻ മറച്ചു വച്ചില്ല. അതേസമയം കുറച്ചു നേരമൊക്കെ ലാളിച്ച് ഈ കുട്ടിയിൽ നല്ല സ്നേഹം കാണിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ ഭാര്യ സത്യം തുറന്നു പറഞ്ഞു, ഇത് നമ്മുടെ മകളാണ്. ആ സമയത്ത് അറേബ്യയിൽ നിലനിന്നിരുന്ന പെൺകുട്ടിയുടെ പിതാവെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആക്ഷേപമായിരുന്ന ഗോത്രത്തിൻ്റെയും വർഗങ്ങളുടെയും ഇടയിൽ അറബ് രാജ്യത്തെ ഏറ്റവും വലിയ അപമാനമായിരുന്ന ആ പെൺകുട്ടിയുടെ പിതാവെന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സകം പ്രതിഷേധത്തിന്റെ ദേഷ്യത്തിന്റെ കണികകൾ ഉയർന്നു വരികയാണ്. ഈ കുഞ്ഞിന്റെ പിതാവായി ഞാൻ അറിയപ്പെട്ടാൽ എനിക്ക് വലിയ സങ്കടമാണല്ലോ, നാശമാണല്ലോ, നാണക്കേടാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ സ്നേഹം നടിച്ച് ഞാൻ എടുത്തുകൊണ്ടുപോയി. നബിയേ, പോകുന്ന വഴിക്ക് ഞാൻ വലിയ കാഴ്ചകളൊക്കെ കാണിച്ച് ഈ മകളെ സന്തോഷിപ്പിച്ചു. അവസാനം അതാ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കൈക്കോട്ട് കൂടി കയ്യിൽ കരുതാൻ മറന്നില്ല. ഭാര്യയാണെങ്കിൽ വലിയ സ്നേഹം നടിച്ച് കൊണ്ടുപോയ പിതാവ് ഈ കുഞ്ഞിനെ ഇനി പരിലാളനയോടെ വളർത്തുമെന്ന് മനസ്സിലാക്കി അവൾ അവരുന്നു. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ടെന്റെ പറമ്പിന്റെ അങ്ങേയറ്റത്തേക്ക് പോയി. നബിയേ, പോകുന്ന വഴിക്ക് കൈക്കോട്ടെടുക്കാൻ മറന്നില്ല. ഞാൻ അവിടെ ദൂരേക്ക് ചെന്നുകൊണ്ട് എന്റെ കയ്യിലിരുന്ന കൈക്കോട്ട് കൊണ്ട് ഞാൻ കുഴിയെടുക്കുമ്പോൾ ഈ കുട്ടി രണ്ട് കൈയും അള്ളിപ്പിടിച്ചെന്റെ പെരടിയിൽ മുറുക്കി പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. കൈക്കോട്ടിലേക്ക് എന്റെ കൈ പോയപ്പോൾ
ആ കുഞ്ഞിനെ താങ്ങാൻ എന്റെ കൈ രണ്ടുമില്ല. അതേസമയം ഈ കുഞ്ഞ് വീഴാതെ എന്റെ കഴുത്തിൽ അള്ളിപ്പിടിച്ച് കിടന്ന രംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ് നബിയേ. അങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന സമയം ഞാൻ ഈ കൈക്കോട്ട് കൊണ്ടെടുക്കുന്ന ജോലി എന്തിനാണെന്നറിയാത്ത നിരപരാധിയും നിഷ്കളങ്കയുമായ എന്റെ പൊന്നുമോള് അല്പനേരം കഴിഞ്ഞപ്പോ എന്റെ താടിയിൽ കുറച്ച് മണ്ണ് വന്ന് വീണപ്പോൾ ഉപ്പാന്റെ താടിയിൽ മണ്ണ് പറ്റിയല്ലോ എന്ന നിലക്ക് ഒരു കൈ റിലീസാക്കി രണ്ട് കൈയും മുറുക്കി പിടിച്ചിരുന്നതിൽ നിന്ന് ഒരു കൈ അഴിച്ചെടുത്തെന്റെ താടി രോമത്തിൽ പറ്റിയ മണ്ണ് തട്ടി മാറ്റി കളഞ്ഞു റസൂലേ. എന്നിട്ടും എനിക്ക് കരുണ തോന്നിയില്ല, ആ കുഞ്ഞിനോട് സ്നേഹം തോന്നിയില്ല. എന്റെ സ്നേഹത്തെ മറികടക്കുന്ന ദുരഭിമാനം അറബികൾക്ക് പെൺകുട്ടിയുടെ പിതാവെന്ന് പറഞ്ഞാൽ കേൾക്കാവുന്ന ആക്ഷേപം അതാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് നബിയേ. അവസാനം എന്റെ ജോലി ഞാൻ പൂർത്തിയാക്കി. ഈ കുഞ്ഞിനെ ഞാൻ ബലിഷ്ഠമായ എന്റെ കരങ്ങൾ കൊണ്ട് എന്റെ പിരടിയിൽ അമർത്തിപ്പിടിച്ചിരുന്ന കൈ രണ്ടും വിടുവിച്ചിട്ട് ആ കുഴിയിലേക്ക് ഞാൻ അങ്ങിട്ടു നബിയേ. ആ കുഞ്ഞിന്റെ ശരീരം കിടക്കുന്ന കുഴിയിൽ ഞാൻ മണ്ണ് നീക്കിയിടാൻ തുടങ്ങിയപ്പോ അബീ എന്റെ ഉപ്പാ എന്നാ കുഞ്ഞ് വിളിച്ച വിളി എന്റെ മനസ്സിൽ ഇപ്പോഴും പ്രകമ്പനം കൊള്ളുന്നു നബിയേ. പക്ഷേ അന്നത്തെ ജാഹിലിയ സംസ്കാരത്തിൽ ആ പെൺകുട്ടിയോട് പക മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ ഉപ്പാ എന്ന വിളി തീരെ പരിഗണിച്ചില്ല. ഞാൻ പരിഗണിച്ചു പോകുമെന്ന് തോന്നിയ ഒരു ദൗർബല്യ നിമിഷത്തിൽ ഞാൻ എൻ്റെ കാലുകൊണ്ട് മണ്ണ് നീക്കി ആ ഉപ്പാന്ന് വിളിച്ച വായിലേക്ക് നിറച്ച് ചവിട്ടി തേച്ച് ഇരിച്ച് കൊടുത്തു നബിയേ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിയല്ലാതെ മറ്റുള്ളവരുടെ കുട്ടികളെ കുഴിച്ചു മൂടാനും ധൈര്യമുള്ള ആളുകളെന്ന നിലക്കന്ന് ഉമറുൽ ഫാറൂഖിനെ ഏൽപ്പിക്കുന്നത് പതിവായിരുന്നു എന്നും റിപ്പോർട്ട് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ കുഞ്ഞിനെ കുഴിച്ചിട്ട സംഭവം പറയുമ്പോൾ ദിയ്യത്തുൽ കൽബിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ആ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ സംഭവം വഴിയിൽ കിട്ടിയ ഒരു വള്ളിയിൽ പിടിച്ചുകൊണ്ട് അബീ എന്റെ ഉപ്പാ അബദ്ധത്തിൽ ഉപ്പാന്റെ കയ്യിൽ നിന്ന് വീണതായിരിക്കും ഞാൻ എന്ന് കരുതി ആ കുഞ്ഞ് ആ വള്ളിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് കരുതി ഉപ്പാന്ന് വിളിക്കുമ്പോ കിണറിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മുഴക്കം പോലെ ആ വിളി പുറത്തേക്ക് വന്ന സമയം ഈ കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരു കല്ലെടുത്ത് ഞാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നിഷ്കരുണം എറിഞ്ഞു കൊടുത്തു നബിയേ. ആ കല്ല് പോയി തലയിൽ തറച്ചിട്ട് ചിതറിയ ശബ്ദം പുറത്തുനിന്ന് കേട്ട ശേഷമാണ് കശ്മലനായ ഞാൻ തിരികെ പോരുന്നതെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ റസൂലിനെ കരയിപ്പിച്ച അവതരണങ്ങളാണിതൊക്കെ. നബിതങ്ങളും മുഖം തിരിച്ചു കളഞ്ഞു.
സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുമ്പ് ചെയ്ത തെറ്റുകളിൽ ഇനി ഖേദിക്കണ്ട, അത് അല്ലാഹു ഇസ്ലാമിന്റെ പേരിൽ പൊറുത്തു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിലാണല്ലോ നിങ്ങൾ ഷഹാദത്ത് ചൊല്ലി ഈ പരിശുദ്ധമായ അടിമത്വം, അല്ലാഹുവിൻ്റെ അടിമത്വം അംഗീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അതിനു മുമ്പുള്ളതൊക്കെ മാപ്പാണ് എന്ന് പ്രഖ്യാപിച്ച പുന്നാര ഹബീബ് ഈ തെറ്റുകൾ ഏറ്റുപറയുന്ന സഹാബത്തിൻ്റെ മുന്നിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. അല്ലാഹു തആല ചോദിച്ചു, പുന്നാര ഹബീബ് നമുക്ക് ഓതി കേൾപ്പിച്ചു, ഫൈദൽ മൗഊദത്തു സുഇലത് ബി അയ്യി ദംബിൻ ഖുതിലത്, നാളെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞ് വന്നിട്ട് അതാ നാളെ ആഖിറത്തിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്, എന്ത് പാപത്തിന്റെ പേരിലാ നിങ്ങൾ കൊല്ലപ്പെട്ടത് മക്കളെ? അത് പറയുമ്പോൾ കൊല്ലപ്പെട്ട ആ മക്കളുണ്ടല്ലോ, അവരുടെ മുമ്പിൽ നിൽക്കുന്ന ക്രിമിനലുകളായ പിതാക്കള് അവര് സമാധാനം പറയാതെ നിവൃത്തിയില്ല കേട്ടോ. ഇത് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞ് ആണായാലും പെൺകുഞ്ഞായാലും വലിയ സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിലും സ്വീകരിക്കണമെന്നും, പെൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന് പ്രായം ശരിയാകുന്ന സമയത്ത് അതിനെ വിവാഹം കഴിച്ചു കൊടുത്താൽ സ്വർഗീയ പ്രതിഫലം കിട്ടുമെന്നും ഷഫീഉന റസൂലുള്ളാഹി. മാത്രമല്ല, ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നയാൾ വലിയ ഉത്തരവാദിത്ത പൂർണ്ണമായി വളർത്തിക്കൊണ്ട് വരണമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഒരു പെണ്ണിന്റെ സംരക്ഷണം വ്യത്യസ്ത ഘട്ടത്തിലായി, നാല് ഘട്ടങ്ങളിലായി പുരുഷന്മാരുടെ തലയിലാണ്. മക്കളുടെ സംരക്ഷണം പിതാവിന്റെ സംരക്ഷണയിലാണ്, പെൺകുട്ടി ആ കുട്ടിയുടെ സംരക്ഷണം പിതാവിന്റെ തലയിലാണ്. പിതാവ് ഇടക്കാലത്ത് വെച്ച് മരണപ്പെട്ടു പോയാൽ സഹോദരന്റെ തലയിലാണ്, കല്യാണം കഴിച്ചാൽ ഭർത്താവിന്റെ തലയിലാണ്. കല്യാണം കഴിച്ച ഭർത്താവ് ഇടക്കാലത്ത് വെച്ച് മരണപ്പെട്ടു പോയാൽ ആൺമക്കളുടെ ഉത്തരവാദിത്വത്തിലാണ്. ഈ നാല് ഘട്ടത്തിലുള്ള പുരുഷന്മാരുടെയും അസാന്നിധ്യം ഒരു പെണ്ണിന് വന്നാൽ ബൈത്തുൽ മാലിൽ നിന്ന് പോലും ഈ പെൺകുട്ടിയെ സംരക്ഷിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാല് പെൺകുട്ടികളെ വളരെയധികം സാഹസപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന പിതാവ് അവരെ കല്യാണം കഴിപ്പിച്ച് റാഹത്തായി വിട്ടാൽ സ്വർഗം നിർബന്ധമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ സമയത്ത് സഹാബത്തിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് ചോദിച്ചു, നബിയേ, മൂന്ന് പെൺകുട്ടികളെ ഉള്ളെങ്കിലോ നിങ്ങൾക്കും സ്വർഗമുണ്ടെന്ന് ഷഫീഉന റസൂലുള്ളാഹി. മാത്രമല്ല, കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണിനോട്, ഈ കുഞ്ഞിനോട് മാത്രമല്ല, കേവല സുഖഭോഗ യന്ത്രമായി അതപ്പതിപ്പിച്ചിരുന്നതായിരുന്നു പെണ്ണിനെ. അതേസമയം ഹുന്ന ലിബാസുല്ലക്കും വഅന്തും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള വസ്ത്രങ്ങളാണ്, അവർ നിങ്ങൾക്കുമുള്ള വസ്ത്രങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രത്യേകമായ അവസ്ഥയിൽ അവരുടെ പരസ്പര ബന്ധത്തെ ഊട്ടിയുറപ്പിച്ച നേതാവാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ആ തരത്തിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഉദ്ധരിച്ചു കൊണ്ടുവന്ന് സമുദായത്തിന്റെ മുഴുവൻ സംരക്ഷണവും അവർക്ക് വാങ്ങിക്കൊടുത്ത ആ മുസ്ലിം സ്ത്രീയുടെ പേരിലാണ് ചിലരിന്ന് മുത്തലാക്കും മറ്റ് തലാക്കും ഒക്കെ പറഞ്ഞ് കണ്ണുനീര് പൊഴിക്കുന്നത്. ആരാണ് ഇവിടെ മുത്തലാക്ക് ചെല്ലുന്നവർ? ആരാണ് ഇവിടെ മുത്തലാക്കിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ? എവിടെയെങ്കിലും മുസ്ലിം സമുദായത്തിൽ എത്ര വിഷയങ്ങൾ ഉള്ളതായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതേസമയം ഇപ്പൊ കേരളത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ വിവാഹമോചനം നടക്കുന്നതും ഏറ്റവും കുറഞ്ഞത് മുസ്ലിം സമുദായത്തിലാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്ന വേറെ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്.
അതിലൊന്നും നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് വിഷമമില്ല. മുസ്ലിം സ്ത്രീകൾക്ക് ഭയങ്കര സങ്കടമുണ്ട് പോലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായും സഹോദരിമാരെ സ്ത്രീകൾക്കുയരാനുള്ള എല്ലാ വഴികളും പറഞ്ഞു തന്ന നേതാവാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കായ ഹദീസുകളിൽ, അതാ വളരെ കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യാൻ, ആ ഹദീസിന്റെ പരമ്പര ലോകത്തിന് കൈമാറിക്കൊടുക്കാൻ വളരെ ഭദ്രമായി ആശ്രയിക്കപ്പെടുന്ന ഒരു വനിതയായി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അവർ വളരെ ബുദ്ധിമതിയായിരുന്നു, വൈജ്ഞാനിക രംഗത്ത് വളരെ അറിയപ്പെട്ട മഹതിയായിരുന്നു എന്ന് നമുക്കറിയാം. എന്തിനധികം മാലിക് ഇമാമിന്റെ ശിഷ്യനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലും ഒരു രാത്രി പരിശോധിക്കാൻ തയ്യാറാകുന്ന ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ സംഭവം നമുക്കറിയാമല്ലോ. എല്ലാ ദിവസവും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നാൽ മുഹമ്മദ് ഇദ്രീസ് എന്ന ശിഷ്യനെ കുറിച്ച് സംസാരിക്കും. ആ ശിഷ്യന്റെ മിടുക്കിനെ കുറിച്ച് പറയും, മഹത്വത്തെ കുറിച്ച് സംസാരിക്കും. ഇത് കേട്ടപ്പോ മാലിക് ഇമാമിന്റെ മകള് വിചാരിച്ചു, എന്തായാലും ഒന്ന് പരീക്ഷിക്കേണ്ട ആ ശിഷ്യനെ. അങ്ങനെ ഉപ്പാന്റെ അടുത്ത് മകള് പറഞ്ഞു, ഉപ്പാ ഒരു ദിവസം നിങ്ങൾ ആ പറയുന്ന വലിയ പ്രധാനപ്പെട്ട ശിഷ്യനുണ്ടല്ലോ, ആ ശിഷ്യൻ 7 വയസ്സായപ്പോ ഖുർആൻ കാണാതെ പഠിച്ചു, 15 വയസ്സായപ്പോ ഫത്വ കൊടുക്കാനുള്ള കെൽപ്പ് നേടി, അങ്ങനെയുള്ള ആ ശിഷ്യനെ ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. മകളുടെ അഭിലാഷ പ്രകാരം ഒരിക്കൽ ഇമാം മാലിക് റളിയല്ലാഹു തആല ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആകുന്ന മുഹമ്മദ് ഇദ്രീസ് എന്ന് പേരുള്ള ശിഷ്യനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ മാലിക് ഇമാമിന്റെ മകളുടെ സംശയം ഇരട്ടിയായി. കാരണം ഭക്ഷണത്തിന്റെ പാത്രമെടുക്കാൻ മാലിക് ഇമാമിന്റെ മകള് ചെന്നപ്പോ വിളമ്പിക്കൊടുത്ത ഭക്ഷണം മുഴുവനും കഴിച്ചതായി, പാത്രം കാലിയായിരിക്കുന്നതായി കണ്ടു. അപ്പോൾ തന്നെ മാലിക് ഇമാമിന്റെ മകള് ചിന്തിച്ചു, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശിഷ്യനെ കുറിച്ചാണോ ഇങ്ങനെ സംസാരിച്ചു പോകുന്നത്. അങ്ങനെ തൽക്കാലം അവിടുന്ന് മാറി. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിടന്ന ആ റൂമിന്റെ വാതിൽക്കൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ നേരം ഒതുവെടുക്കാനുള്ള വെള്ളം അവിടെ വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ വെള്ളം വെച്ചു കൊടുത്തപ്പോൾ, ആ വെള്ളം വെച്ചു കൊടുത്ത് ഭദ്രമായി വെച്ചിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മകളിഞ്ഞു പോരുന്നു. രാവിലെ വരെ ശ്രദ്ധിച്ചു. വാപ്പയും മകളും തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റു. ആ സമയത്ത് മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ തങ്ങൾ കിടക്കുന്ന റൂമിൽ പ്രത്യേകമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു അനക്കം കേട്ടില്ല. മകളുടെ മനസ്സിൽ, ഇമാം മാലിക് തങ്ങളുടെ മനസ്സിൽ വീണ്ടും സംശയമായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതാ സുബ്ഹി നിസ്കാരത്തിന്റെ ടൈമായി. അവിടെ സുബ്ഹി നിസ്കരിക്കുന്ന ശബ്ദം കേട്ടു. ഇവിടെ മകളും അതുപോലെ വാപ്പയും ഒക്കെ നിസ്കരിച്ചു. അത് കഴിഞ്ഞ ഉടനെ ദർസിലേക്ക് മാലിക് ഇമാം മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ തങ്ങളെയും കൂട്ടി അങ്ങ് പോയി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകള്, വാപ്പ വൈകുന്നേരം ഇങ്ങ് വരട്ടെ, ശിഷ്യനെ കുറിച്ച് ഇനി മധുഹ് പറയാൻ വരട്ടെ, ഞാൻ വാപ്പാനോട് ചോദിക്കാം എന്ന് കരുതിയ മകള് ഈ റൂമിന്റെ വാതിലിൽ വീണ്ടും വന്ന് നോക്കുമ്പോ ഈ വെള്ളം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒന്നുകൂടി മകൾക്ക് സംശയം വന്നു. അങ്ങനെ വൈകുന്നേരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആകുന്ന ഉപ്പ വന്നപ്പോൾ ഉപ്പാനോട് മാലിക് ഇമാമിന്റെ മകള് ചോദിക്കുകയാണ്, അല്ല ഉപ്പാ, അവിടുന്ന് വലിയ മധുഹ് പറഞ്ഞ ആ ശിഷ്യനുണ്ടല്ലോ, എന്റെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, എന്റെ പരീക്ഷണത്തിൽ അവര് തകർന്നിട്ടുണ്ട് കേട്ടോ, എന്താണ് മോളെ അങ്ങനെ പറയാനുള്ള കാരണം? മറ്റൊന്നുമല്ല,
ആ മുഹമ്മദ് ഇദ്രീസ് എന്ന ശിഷ്യന് ഞാൻ വിളമ്പി വച്ച ഭക്ഷണം മുഴുവനും അയാൾ വയറു നിറച്ച് കഴിച്ചുപോയി. കൊടുത്ത ഭക്ഷണം മുഴുവനും കഴിച്ചു. അതൊരു പരാജയമാണ്. രണ്ടാമത് റൂമിൽ കിടന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ടില്ല. തഹജ്ജുദ് നിസ്കരിച്ചതായി എനിക്കറിവില്ല. അത് മാത്രമല്ല, വുദുവെടുക്കാതെ സുബഹി നിസ്കരിക്കുകയും ചെയ്തു. ഇതാണ് മകളുടെ പരാതി. സുബ്ഹാനല്ലാഹ്, ചെറിയ നിസ്സാരപ്പെട്ട മോളൊന്നുമല്ല, നല്ല ബുദ്ധിമതിയായ മകളാണ്. ഈ വിഷയം പറഞ്ഞപ്പോ വാപ്പക്ക് മനസ്സിലായി മകളുടെ മറുപടി ആ മുഹമ്മദ് ഇദ്രീസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കലാണ് വേണ്ടത്. ഒരിക്കലും മുഹമ്മദ് ഇദ്രീസിന് ഇതൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഉസ്താദ് അതാ പിറ്റേ ദിവസം വൈകുന്നേരം മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹുവിനെ കൂട്ടി വരികയാണ്. വന്നപ്പോൾ മുഹമ്മദ് ഇദ്രീസ് തങ്ങളോട് അഥവാ ഷാഫിഈ ഇമാമിനോട് ഉസ്താദായ മാലിക് ഇമാം അവിടെ വെച്ച് മകളുടെ മുമ്പിൽ വെച്ച് ചോദിച്ചു, എന്റെ മകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സംശയമുണ്ട്. മകൾ കേൾക്കത്തക്ക നിലയിൽ, മകൾ മുന്നിൽ വന്നു എന്നല്ല, അങ്ങനെ ആരും ധരിക്കരുത്. അങ്ങനെ മാലിക് ഇമാമിന്റെ മകളോട് ചോദിച്ചു, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ, എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാമ് പറഞ്ഞു, എന്റെ മകൾക്ക് നിങ്ങളിൽ ഒരു സംശയമുണ്ടായി. ഇന്നലെ തന്ന ഭക്ഷണം മുഴുവനും കഴിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, ഒന്നുമെടുക്കാതെ സുബഹി നിസ്കരിച്ചു. ഉടനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു ആകുന്ന അന്നത്തെ മുത്തഅല്ലിമായ മാലിക് ഇമാമിന്റെ അടുക്കൽ പഠിക്കുന്ന മുഹമ്മദ് ഇദ്രീസ് റളിയല്ലാഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഉസ്താദിന്റെ മകള് പറഞ്ഞത് മുഴുവനും ശരിയാണ്. ഉസ്താദിന്റെ മകള് നിരീക്ഷിച്ചത് മൂന്ന് കാര്യവും കറക്റ്റാണ്. ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു എന്നത് സത്യമാണ്. പക്ഷേ 16 കൊല്ലക്കാലമായി ഞാൻ ഇങ്ങനെ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചറിയാത്ത ഭക്ഷണമാണല്ലോ ലോകത്ത് ഏറെയും കിട്ടുക, ശുഭഹത്തിന്റെ മുതലാ. അതേസമയം 100% ഹലാലായ ഭക്ഷണമെന്ന് എന്റെ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഭക്ഷണത്തെ എനിക്കുറപ്പുണ്ടായതിനാൽ 16 കൊല്ലക്കാലമായി വയറു നിറച്ചൊരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത ഞാൻ 100% ഹലാലായ ഭക്ഷണമായതുകൊണ്ട് വയറു നിറച്ചങ്ങ് കഴിച്ചു. മകള് പറഞ്ഞു, ശരിയാണ്, ഞാൻ ബാക്കി വെച്ചിട്ടില്ല. പക്ഷേ ആ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്താണെന്നറിയോ? ഞാൻ രാത്രിയിൽ 100 മസലകൾ ഇസ്തിബാത്ത് ചെയ്ത് കണ്ടുപിടിച്ചു. 100 ഇസ്ലാമിക ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ നിയമങ്ങൾ 100 എണ്ണം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചു. വുദു മുറിയുന്നതിന്റെ കാരണങ്ങൾ എത്രയാ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ നിന്നുകൊണ്ട് 4 എന്ന് പറയാൻ, ഇങ്ങനെ പറഞ്ഞല്ല, ഇത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവനും പരതി, ഹദീസുകൾ മുഴുവനും മനസ്സിൽ പരതി, ഖുർആനും ബൈഹാർട്ടായതുകൊണ്ട് മനസ്സിൽ ഹാജരാക്കി. ഇപ്പോൾ പറയാൻ പോകുന്ന മസലയിൽ ഒരായത്തിന്റെയും ഹദീസിന്റെയും ഖണ്ഡനം വരാതെ സൂക്ഷിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് കൈമാറിയ 100 മസലകൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ ഈ രാത്രിയിൽ കഴിച്ച ഭക്ഷണത്തിന്റെ പവർ എനർജി കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്റെ മകള് പറയെ മകളോട് പറഞ്ഞു കൊടുക്കാൻ ഉപ്പയോട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങളെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ശരിയാണ്, കാരണം ഇശാ കഴിഞ്ഞ് ഉറങ്ങാത്ത ആൾക്ക് തഹജ്ജുദ് നിസ്കാരമില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, കാരണം ഇശാ കഴിഞ്ഞ് ഗവേഷണത്തിലായതുകൊണ്ട് എനിക്ക് ഒരു പോള കണ്ണ് അടയ്ക്കേണ്ടി വന്നില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം സുന്നത്തില്ലെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഒന്നുമില്ലാതെ സുബഹി നിസ്കരിച്ചു എന്ന് മകള് തെറ്റിദ്ധരിച്ചതാണ്. എനിക്കൊതുകൊണ്ട്
പക്ഷേ ഈശായിക്കെടുത്ത ഉദു കൊണ്ടാണ് ഞാൻ സുബൈദസ്കരിച്ചത്. എന്റെ ഉദു നഷ്ടപ്പെടാത്തത് കൊണ്ട്, ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ സുബഹിക്ക് തന്നെ ആ ഉദു കൊണ്ട് തന്നെ നിസ്കരിച്ചു. അവന്റെ സംശയം മുഴുവനും തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മകളുടെ സംശയങ്ങൾ മുഴുവനും തീർന്നു. അവിടുന്ന് പറഞ്ഞു, മുഹമ്മദ് ഇദ്രീസ് ശാഫിഈയെ പോലെ ഒരു ശിഷ്യൻ ഉപ്പാക്ക് കിട്ടാൻ വേറെയില്ല. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മകൾ പിന്നീട് വലിയ പണ്ഡിതയായി ഈ ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ കർമ്മശാസ്ത്ര നിയമങ്ങളിൽ ഇമാം മാലിക് റളിയല്ലാഹുവിന് പറഞ്ഞ വിഷയത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മകളുടെ അടുക്കൽ നിന്ന് മാറ്റി, ആ ഡൗട്ട് മാറ്റി ക്ലിയർ ചെയ്യാൻ പോലും കഴിഞ്ഞ സാഹചര്യം ഉണ്ടായി പോയി. പ്രിയപ്പെട്ടവരെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം, ആരാണ് നഫീസത്തുൽ മിസ്രിയ? ആയിരക്കണക്കിന് ഖത്മുൽ ഖുർആൻ അവര് കിടക്കാനുള്ള കബർ കുഴിച്ചിട്ട് അതിൽ വെച്ചോതി തീർത്ത് പൂർത്തിയാക്കി കബറിലേക്ക് യാത്രയായ മഹദിയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, സിത്തി നഫീസ എന്ന പേരിൽ ഈജിപ്തിൽ അവരുടെ മഹത്തായ മക്കാമ് കാണാം. ആ നഫീസത്തുൽ മിസ്രിയക്ക് ഉയരാൻ കഴിഞ്ഞത് എവിടം വരെയാ? നിങ്ങൾ ആലോചിച്ചോ ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, അതാ അവരുടെ അടുക്കലേക്കാണ് ഈ പറഞ്ഞ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ലോകോത്തര പണ്ഡിതനും ഇമാമുമായ ആകാശഭൂമികളുടെ എല്ലാ അന്തരീക്ഷങ്ങളെയും വിശാലമായി മറികടക്കാൻ പറ്റിയ വൈജ്ഞാനിക ചക്രവാളത്തിന്റെ ലോകത്തിന്റെ ഉടമയായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിന്റെ മക്കാമിന്റെ മേലെ, അവിടുത്തെ കുബ്ബയുടെ മേലെ, അതാ ഒരു ഷിപ്പ്, ഒരു കപ്പലിന്റെ വഞ്ചിയുടെ മോഡൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാം. ഈജിപ്തിലെത്തിയപ്പോൾ ഞങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു അടയാളം അവിടെ പണിതു വെച്ചിരിക്കുന്നത്? അത് ഇൽമാകുന്ന ബഹറിലെ കപ്പലാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അത്രയും വലിയ നേതൃത്വമാണ് ആ ഷാഫി ഇമാമിന്. എപ്പോ അസുഖം വന്നാലും ശിഷ്യന്മാരെടുത്ത് പറയുക, നഫീസത്ത് ബീവിയുടെ അടുക്കൽ വീട്ടിൽ പോയി എനിക്ക് ദ്വാരക്കാൻ പറയണം. നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്ന് ദ്വാരക്കാൻ പറയുമ്പോ ഷാഫി ഇമാമിന് അള്ളാഹു സുഖം നൽകട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്ക് ഇമാമുന ഷാഫിഈ തങ്ങളുടെ രോഗം ശിഫയായി പോയി. അവസാനം മരണശയ്യയിൽ കിടക്കുമ്പോൾ രോഗമാണല്ലോ, ഇമാമുന ഷാഫിഈ തങ്ങള് ആ സമയത്തും അവിടുന്ന് പറഞ്ഞയച്ചു നഫീസത്തുൽ മിസ്രിയയുടെ അടുക്കലേക്ക്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ആ സമയത്ത് ദ്വാരുന്നത്, ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് നിന്റെ ലിഖാഇനെ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആയുടെ വിവരം ശയ്യയിൽ വന്ന് ഇമാമുന ഷാഫിഈ തങ്ങളോട് പറയുമ്പോ ഷാഫി ഇമാമു പറയുന്നു, ഈ ദുആയിൽ വലിയൊരർത്ഥമുണ്ട് കേട്ടോ, ഞാൻ ഇവിടുന്ന് വഫാത്താകുമെന്നാണ്, ഈ രോഗത്തിൽ ഞാൻ മരിക്കുമെന്ന സൂചനയാണ് ബീവി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ജനാസ ബീവി നഫീസത്തുൽ മിസ്രിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരെ കൊണ്ട് ദ്വാരപ്പിക്കണേ, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിപ്പിക്കണേ. ഇമാമുന ഷാഫിഈ തങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞതുപോലെ ഷാഫി ഇമാമ് അതേ രോഗത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജനാസ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ജനാസ കൊണ്ടുപോയി നഫീസത്തുൽ മിസ്രിയയുടെ വീട്ടിലേക്ക്. നഫീസത്തുൽ മിസ്രിയയുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നഫീസത്ത് ബീവി ദുആയിരുന്നു, അല്ലെങ്കിൽ കുറെ ഉലമാക്കളുടെ അഭിപ്രായ പ്രകാരം അവര് മയ്യത്ത് നിസ്കരിച്ചു.
ഇത് കേൾക്കുമ്പോ നമ്മുടെ ഉമ്മബങ്ങന്മാര് ഇപ്പൊ ചില ഹജ്ജുമ്മമാരുടെ നേതൃത്വത്തിൽ മരണ വീട്ടിൽ അതാ ചാടി ഞിറങ്ങുകയാണ് ഹജ്ജുമ്മ മക്കനെയും ഇട്ടുകൊണ്ട്. ആണുങ്ങളെല്ലാം ഒന്ന് മാറി നിന്ന് ഞങ്ങൾക്കൊന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് പുതിയൊരു മയ്യത്ത് നിസ്കാരം വേണ്ട ഉമ്മ. അതിനു വേണ്ടിയുള്ള തെളിവല്ല ഇത്. സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരം അവിടെ വ്യാപകമായിരുന്നെങ്കിൽ നബീസത്ത് ബീവി മയ്യത്ത് നിസ്കരിക്കാൻ പറയുമായിരുന്നില്ല. പ്രത്യേക വസീയത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചെയ്യേണ്ടി വരുമായിരുന്നില്ല. നബീസത്ത് ബീവിയുടെ മയ്യത്ത് നിസ്കാരം തെളിവായി. മയ്യത്ത് നിസ്കാരം സ്ത്രീകൾ വ്യാപകമായി നിർവഹിക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. എന്തേ കാരണം? അന്ന് വ്യാപകമായി സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വസീയത്ത് ആവശ്യമില്ല. മാത്രമല്ല, മയ്യത്ത് നിസ്കാരം എന്നത് കടമപ്പെട്ട നിസ്കാരം, ഒരു നിസ്കാരമാണ്. ആ നിസ്കാരത്തിന് പള്ളിയിൽ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും എല്ലാവരും വന്നു നിൽക്കുമ്പോ അത് സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ചിട്ട് ആ ചാൻസ് നഷ്ടപ്പെടുത്തി കളയണ്ട. മയ്യത്ത് നിസ്കാരത്തിന് എത്ര ആളുകൾ കൂടുന്നോ അത്രത്തോളം ഈ മയ്യത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ലഭിക്കുമെന്നാണ്. അപ്പൊ ധാരാളം സ്വാലിഹീങ്ങളും ആലിമീങ്ങളും എല്ലാവരും അവിടെ നിൽക്കുമ്പോ ഇവിടെ ഒരു മയ്യത്ത് നിസ്കാരം പ്രത്യേകമായി സംഘടിപ്പിക്കുന്നതിന് ന്യായമില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, പുരുഷന്മാരാരും നിസ്കരിക്കാനില്ല, മയ്യത്ത് കൊണ്ടുപോയി അടക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് നിർബന്ധ കടമയായി വരും നിസ്കാരം. അങ്ങനത്തെ ഒരു നറൂറത്തിന്റെ ഘട്ടത്തിലല്ലാതെ നിസ്കാരം എന്ന നിലക്കൊരു ഉമ്മ ചാടിയിറങ്ങി കണ്ടവരെയൊക്കെ വിളിച്ചു നിർത്തി ഔറത്ത് മറച്ചതും മറയ്ക്കാത്തതും ഇനി ശുദ്ധിയായോ ശുദ്ധിയായില്ലേ ഒന്നും തീർച്ചപ്പെടുത്താത്തതുമായ ആളുകൾ കൂട്ടത്തോടെ കയറി ഒരു നിസ്കാരം തന്നെ. ആ നിസ്കാരത്തിന് നഫീസത്ത് ബീവിയുടെ നിസ്കാരം തെളിവല്ല. മാത്രമല്ല, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നഫീസത്ത് ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്, അല്ലാതെ മയ്യത്ത് നിസ്കരിക്കാൻ ആദ്യമായി ബീവിയുടെ വീട്ടിൽ കൊണ്ടുപോയതല്ല. എല്ലാ ആലിബീങ്ങളും വന്ന് നിസ്കരിച്ച് ജമാഅത്തായി നിസ്കാരം കഴിഞ്ഞ് മഖ്ബറയിലെ കണക്കാൻ കൊണ്ടുപോകുന്ന വഴിക്കാണ് നഫീസത്ത് ബീവിയുടെ വീട്ടിൽ കയറ്റിയത് ജനാസ. മനസ്സിലാക്കുക. മാത്രമല്ല, നിങ്ങൾ സിത്തി നഫീസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈജിപ്തിലെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ബീബി നഫീസത്തുൽ മിസ്രിയുടെ മക്കാമിലെത്താം. ഞങ്ങള് ഷെയ്ഖുന ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈ മഹാനവറുകളുടെ കൂടെ അവിടെ പോയ സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ഖത്മുൽ ഖുർആൻ ഓതാൻ നിയ്യത്ത് ചെയ്തിരുന്നു. ബീബി ആയിരക്കണക്കിന് ഖത്മ് ഓതിയവരല്ലേ. അങ്ങനെ നബീസത്ത് ബീവിയുടെ പള്ളി, രണ്ട് പള്ളിയാണ്, പഴയ പള്ളിയും പുതിയ പള്ളിയും ഉണ്ട്. ആ പള്ളി മക്കാമിനോട് ചേർന്ന ആ പള്ളിയിൽ ഇരുന്ന് ഞങ്ങൾ ഖത്മ് ഓതുമ്പോ കണ്ട കാഴ്ചയാണ്. രാവിലെ 8 മണിക്ക് 10 ജനാസ, 10 മണിയായപ്പോ 12 ജനാസ, ഉച്ചയായപ്പോ 15 ജനാസ, 4 മണിക്ക് വീണ്ടും 10-20 ജനാസ. ഇങ്ങനെ കൊണ്ടുവന്ന് നിസ്കരിക്കുകയാണ്. 60 കിലോമീറ്റർ ചുറ്റളവിൽ ഈജിപ്തിൽ ഈ ഹൃദയ ഭാഗത്ത് ആര് മരണപ്പെട്ടാലും നഫീസത്ത് ബീവിയുടെ മക്കാമിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഷാഫി ഇമാമിന്റെ ജനാസ കൊണ്ടുവന്നതിന്റെ ഓർമ്മ പുതുക്കാനാണ് അവരവരുടെ നാട്ടിൽ നിസ്കരിച്ച ശേഷം ആ നിസ്കാരം കഴിഞ്ഞ് കബറടക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് നേരെ ജനാസ നഫീസത്ത് ബീവിയുടെ പള്ളിയിലേക്ക് കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് കൊണ്ടുപോവുക. ഏതാണ്ട് ഹറമിൽ വിളിച്ചു പറയുന്നതിനേക്കാൾ എണ്ണം ജനാസയാണ് നഫീസത്ത് ബീവിയുടെ മക്കാമിലെത്തുക. അപ്പൊ ഇതൊരു സ്പെഷ്യൽ നിസ്കാരമായിരുന്നു എന്നത് ഇന്നും ഈജിപ്തിലെ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നഫീസത്ത് ബീവിയുടെ മക്കാമിൽ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ ജനാസ നിസ്കരിക്കാനുള്ള മയ്യത്തുകളുടെ വരവാണ്, ഒരു ഭാഗത്തുകൂടി പുതിയവണ്ണം പുതിയാപ്പിളയും നിക്കാഹ് കഴിഞ്ഞ് വരുന്ന വരവാണ്. വല്ലാത്തൊരു രംഗമാണത്. ഒരു വാതിലിലൂടെ അങ്ങനെ, ഒരു വാതിലിലൂടെ ഇങ്ങനെ. ആരാണ് നഫീസത്തുൽ മിസ്രിയ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഒരിക്കൽ ഒരു സൽക്കാരത്തിന് പോകുന്ന അയൽക്കാരായ ജൂത മാതാപിതാക്കൾ
കാല് തളർന്നു പോയ അവരുടെ ഒരു പെൺകുട്ടിയെ അവിടെ ഏൽപ്പിച്ചിട്ട് പോയി. നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ ഒതുവെടുത്തിട്ട് വരുമ്പോൾ കാല് തളർന്നു കിടക്കുന്ന ജൂത പെൺകുട്ടിയെ ഒന്ന് നോക്കി നിന്നു പടച്ചവനെ, ഈ കുഞ്ഞിന് കാല് തളർന്നത് കൊണ്ടാണല്ലോ സൽക്കാരത്തിന് പോയ മാതാപിതാക്കൾ ഇവരെ കൊണ്ടുപോകാതിരുന്നത്. വല്ലാത്തൊരു സങ്കടം തന്നെയല്ലേ പടച്ചവനെ. അതുകൊണ്ട് എന്തിനാണ് റബ്ബേ ഈ കുഞ്ഞിനെ തളർത്തിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ കയ്യിൽ നിന്ന് ഒതുവെടുത്തതിൻ്റെ ആ ഒഴുകി വന്ന വെള്ളമുണ്ടല്ലോ, ആ വിരലിൽ നിന്ന് അതേ താഴെ കിറ്റിയ വെള്ളം നഫീസത്തുൽ മിസ്രിയ ഈ ജൂത പെൺകുട്ടിയുടെ തളർന്ന കാലിലേക്കൊന്ന് ഇറ്റിച്ചു കൊടുത്തു. സുബ്ഹാന ജല്ല ജലാലു, ബീവിയുടെ കറാമത്ത്, അല്ലാഹു തആല നൽകിയ കറാമത്ത് കൊണ്ട് ആ നഫീസത്തുൽ മിസ്രിയ വെള്ളമിറ്റിച്ചു കൊടുത്ത ജൂത പെൺകുട്ടിയുടെ കാല് തളർച്ച പൂർണമായി മാറി അരോഗ ദൃഢഗാത്രമായ അവസ്ഥയിലായി. ജൂതരായ മാതാപിതാക്കള് സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തളർത്തിയതിന്റെ പേരിൽ വീട്ടിൽ കിടത്തിപ്പോയ പെൺകുട്ടിയെ നോക്കുമ്പോ മുറ്റത്തു നിന്ന് ചാടിക്കളിക്കുന്നു, കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മകളുടെ അടുക്കൽ വന്ന് അന്വേഷിച്ചപ്പോ ബീവിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. നഫീസത്ത് ബീവിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചപ്പോ അല്ലാഹു തആല കുഞ്ഞിന് കാലിന്റെ ആരോഗ്യം തിരിച്ചു കൊടുത്തതാണ്. ഞാൻ ഒതുവെടുത്തിട്ട് വരുമ്പോ ഇറ്റിച്ച വെള്ളം, ആ വെള്ളം വീഴുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു ഈ കുഞ്ഞിന്റെ തളർച്ച ഒന്ന് മാറിയെങ്കിൽ. സുബ്ഹാന ജല്ല ജലാലു, അങ്ങനെ മാറിയതാണ്. ആ ജൂതരായ മാതാപിതാക്കൾ ആ സമയത്തു തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു പോയി. എന്റെ സഹോദരിമാരെ, ഇന്നാരും മുസ്ലിം സ്ത്രീകളോട് വലിയ പ്രേമം കാണിച്ചവർക്ക് സ്ഥാനമില്ല, അവർക്ക് ഇസ്ലാം വേണ്ട സ്വാതന്ത്ര്യം കൊടുത്തില്ല. മുത്തലാഖിന്റെ പേരിൽ ശരീഅത്ത് മാറ്റിയെഴുതണം എന്ന് പറഞ്ഞ് ഓരിയിടുന്ന കുറുക്കന്മാരില്ലേ, ഇസ്ലാമിനെ കുറിച്ച് ഒരു ബാലപാഠം പോലും അവർക്കറിയില്ല. നഫീസത്തുൽ മിസ്രിയുടെ അടുത്തേക്കാണ് ഇമാമുന ഷാഫിഈ തങ്ങള് ദ്വാരക്കാൻ പറഞ്ഞയച്ചെന്ന കാര്യം അവർക്കറിയുമോ ഇല്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കെന്റെ ഉമ്മമാരെ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഒരു മൂന്ന് സലാത്ത് ഉറക്കുന്ന ചൊല്ലിയ സല്ലല്ലാഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒന്ന് ചിന്തിച്ചു നോക്കെന്റെ ഉമ്മബംഗന്മാരെ, റാബിയത്തുൽ അദവിയ്യ ആരാ? ആയിരം റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചപ്പോൾ ഹസൻ ബസരി തങ്ങളടക്കമുള്ള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷന്മാര് വന്നിട്ട് ചോദിച്ചു റാബിയയോട്, റാബിയ നിന്റതൊരു പെണ്ണിന്റെ ശരീരമല്ലേ? റാബിയ ഒരു സ്ത്രീയുടെ ശരീരമല്ലേ നിന്റത്? ഒരു ഫെമിനിൻ ബോഡിയല്ലേ? ഇത്ര കൂടുതൽ നിസ്കരിച്ച് ശരീരം തളർത്തിക്കളയണോ? അല്ലാഹു തആല ഒരു ശരീരത്തിന് കഴിയുന്നതല്ലേ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദവിയ്യ പറഞ്ഞത്, നാളെ ആഖിറത്തിൽ വച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വച്ച്
നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയാകുന്ന യജമാനൻ അദാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളിൽ എന്റെ അടിമകളിൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കരിച്ച പെണ്ണ് ഈ നിൽക്കുന്ന റാബിയയാ എന്ന് പറയുമ്പോ എന്റെ ഹബീബായ നബിതങ്ങൾക്കുണ്ടല്ലോ ഒരു അഭിമാനം, അവിടുത്തെ കൊണ്ടല്ലോ ഒരു സന്തോഷം. എന്റെ ഉമ്മത്തിയിൽപ്പെട്ട റാബിയയാണല്ലോ അള്ളാഹിന്റെ അടിമകളിൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കരിച്ച പെണ്ണ് എന്ന് പറയുമ്പോ ഹബീബായ നബിതങ്ങൾക്കൊരു സന്തോഷമുണ്ടാകുമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതെന്ന് റാബിയത്തുൽ അദവിയ്യ നാലാമത്തെ പെൺകുട്ടിയായതുകൊണ്ടാണ് റാബിയ എന്ന് പേരിടാൻ കാരണം. പിതാവ് വളരെ ദാരിദ്ര്യം പിടിച്ചയാളായിരുന്നു, വളരെ വിഷമിച്ച അവസ്ഥയിലായിരുന്നു. ഇവരെ പോറ്റി വളർത്താൻ കഷ്ടപ്പെട്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ വളരെ ചെറിയ തുകയ്ക്ക് റാബിയയെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെന്ന നിലക്ക്, ഒരാൾ ആ റാബിയയെ സ്വന്തമാണെന്ന നിലക്ക് വേറൊരാൾക്ക് വിറ്റുപോയി. 12 ദീനാറിനങ്ങ് വിറ്റുകളഞ്ഞോ റാബിയത്തുല്ലതവിയ റളിയല്ലാഹുവിനെ കൊണ്ടുപോയി വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നു. യജമാനനായി വാങ്ങിയാൾ ആ ജോലി ചെയ്യുന്നതിൽ ഒരു പോരായ്മയും റാബിയെ വരുത്തിയില്ല. കാരണം അടിമയുടെ കടമയാണ് ഉടമയുടെ വീട്ടിലെ ജോലി ഏൽപ്പിക്കുന്നത് ചെയ്യൽ. അതുകൊണ്ട് തന്നെ അടിമ സമ്പ്രദായം നിലവിലുള്ള കാലഘട്ടത്തിൽ റാബിയത്തുൽ അദവിയ മുതലാളിക്ക് വേണ്ടി അടിമപ്പണി ചെയ്ത് ആ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത റാബിയ രാത്രി മുഴുവനും നിരന്തരമായി ഇബാദത്തിലാണ് പെങ്ങളെ. ഒരു ദിവസം റാബിയത്തുൽ അദവിയെ ഒരു കശ്മലൻ കയറി പിടിക്കാൻ ഒരുങ്ങി. റാബിയത്തുൽ അദവിയ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓട്ടത്തിനിടയിൽ മറിഞ്ഞു വീണ് കൈയൊടിഞ്ഞു പോയി റാബിയയുടെ. ആ കൈയൊടിഞ്ഞവിടെ കിടക്കുമ്പോ മറ്റേ കശ്മലനിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷം ആ റാബിയത്തുൽ അദവിയയുടെ മനസ്സിലുണ്ട്. പക്ഷേ ഒടിഞ്ഞ കൈ എല്ല് പൊട്ടിയതിന്റെ വേദന സഹിക്കാൻ വയ്യ. അവിടെ കിടന്നുകൊണ്ട് റാബിയ പറയുകയാണ്, അല്ലാഹുവേ, നിരവധി പരീക്ഷണങ്ങളിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ മറിഞ്ഞു വീണ് കൈയൊടിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല റബ്ബേ, നിന്നെ സംബന്ധിച്ച് ഞാൻ തൃപ്തിയുള്ളവളാണ്. എന്നെ തൊട്ട് നീയൊന്ന് തൃപ്തിപ്പെടണേ അല്ലാ. പ്രയാസങ്ങൾ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്ക്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് എന്റെ പൊന്നു പെങ്ങന്മാരെ ഉമ്മമാരെ അല്ലാഹുവിനെ മറന്ന് സംസാരിക്കുന്നവരല്ലേ നമ്മള്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്തൊരു കഷ്ടപ്പാടാണെന്ന് പറയാൻ സ്ത്രീകൾക്ക് എന്തൊരു വലിയ ആവേശമാണ്. എന്തെങ്കിലും കാര്യം വളരെ റാഹത്തായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു നെഗറ്റീവ് വന്നാൽ, ഒരു ദിവസം അരി വാങ്ങാനുള്ള പൈസ കുറഞ്ഞാൽ പെണ്ണിന്റെ സ്വഭാവം മാറിയില്ലേ? അല്ലാഹുവിനെ കുറിച്ചുള്ള വർത്തമാനത്തിന്റെ ശൈലി മാറിയില്ലേ? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ നിന്നിൽ തൃപ്തിയുള്ളവളാണ് അല്ലാ. എന്തൊക്കെ പരീക്ഷണം എനിക്ക് വന്നെങ്കിലും നീ എന്റെ രാജാവാണ്, നീ എന്റെ സൃഷ്ടാവാണ്. നീ എന്നെ തൃപ്തിപ്പെടാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നിന്റെ തൃപ്തി എനിക്ക് തരണേ അല്ലാ. വീണ്ടും വന്ന് ആ വീട്ടിൽ വന്ന് ജോലിയെടുക്കുകയാണ്. പകൽ സമയത്ത് മുഴുവനും ജോലി തന്നെ, രാത്രിയിൽ അതാ ഇബാദത്തിലാണ്.
ഒരു ദിവസം മുതലാളി ആ കതകിന്റെ വിടവിലൂടെ റൂമിലേക്ക് നോക്കാൻ ഒരു കാരണം വന്നു. കാരണം ആ റൂമിൽ പ്രകാശം നിറഞ്ഞിരിക്കുന്നു, വെളിച്ചം നന്നായി കാണുന്നുണ്ട്. ഇതെവിടുന്നാണ് വെളിച്ചമെന്ന് മുതലാളിക്ക് പിടികിട്ടുന്നില്ല. അവസാനം മുതലാളി വാതിലിന്റെ വിടവിലൂടെ നോക്കുമ്പോ റാബിയത്തുല്ലതവിയ ഉറങ്ങാതെ നിസ്കാരത്തിലാണ്. മേലെ നിന്നൊരു വളക്ക് പ്രകാശിക്കുന്നുണ്ട് കേട്ടോ, അതിന്റെ മേൽഭാഗം കൊളുത്തിപ്പിടിച്ചിട്ടില്ല, താഴ്ഭാഗത്ത് നിന്നൊരു സ്റ്റിക്കോ മറ്റോ കൊടുത്തിട്ടില്ല, താഴെ നിന്നൊരു സ്റ്റാൻഡിലല്ലാതെ മേലെ നിന്നൊരു ഹൂക്കുമില്ലാതെ ഒരു വിളക്കിങ്ങനെ കത്തി നിൽക്കുന്നു, പ്രകാശിക്കുന്നു. റാബിയത്തുൽ അദവിയ പ്രകാശത്തിൽ ഇബാദത്തെടുത്തുകൊണ്ട് നിരന്തരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട മുതലാളി പിറ്റന്ന് രാവിലെ പറഞ്ഞു, റാബിയ എനിക്ക് ആള് മാറിപ്പോയി, റാബിയ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, സ്വന്തയാക്കിയിരിക്കുന്നു. പകല് മുഴുവനും ഹാർഡ് വർക്ക് ചെയ്ത ശേഷം രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന മഹതിയായ നിന്നെ ഞാൻ അടിമയായി വെച്ചുകൊണ്ടിരിക്കുന്നത് ന്യായമല്ല എന്ന് പറഞ്ഞ് റാബിയത്തുല്ലതവിയെ അതാ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാരെ, ഈ റാബിയത്തുല്ലതവിയയോടാണ് ഹസൻ ബസരി തങ്ങൾ മറ്റൊരിക്കൽ ഭർത്താവ് മരിച്ചപ്പോ അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ്, റാബിയ നിനക്കൊരു ഭർത്താവ് വേണ്ടേ? റാബിയ ഇന്ന് പെൺകുട്ടികളെ കെട്ടിക്കാൻ നമ്മൾ എത്ര വിഷമിക്കുകയാണ്, അതേസമയം അന്ന് പെൺകുട്ടി അന്വേഷിച്ച് ആണുങ്ങൾ വരികയാണ്. കല്യാണ ആലോചന ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. കാരണമെന്താ? പെൺകുട്ടിക്ക് പറഞ്ഞ വിലയുണ്ട്. ഔറത്തു മറക്കാതെ ഹയാ നഷ്ടപ്പെട്ട് ആധുനിക ലോകത്ത് ചണ്ടി ചവറുകളായി മാറിയപ്പോ പെണ്ണിന് വിലയില്ലാതായി പോയതാണ്. ഹസൻ ബസരി തങ്ങളുടെ നേതൃത്വത്തിൽ ഉലമാഇന്റെ ഒരു സംഘം തന്നെ റാബിയത്തുല്ലതവിയയുടെ വീട്ടിലെത്തിയിട്ട് കർട്ടന് മറവിൽ ഇബാദത്തെടുത്തു കൊണ്ടിരിക്കുന്ന റാബിയയ്ക്ക് വേണ്ടി അല്പനേരം വെയിറ്റ് ചെയ്ത് റാബിയ ആരാണെന്നകത്തു നിന്ന് ചോദിച്ചപ്പോ ഉലമാഇന്റെ ഒരു സംഘമാണ് ഇവിടെ എത്തിയതെന്ന് പറയുകയാണ്. ഹസൻ ബസരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഉടനെ ബഹുമാനപ്പെട്ട റാബിയത്തുല്ലതവിയ ചോദിക്കുകയാണ്, നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശമെന്താ? ഹസൻ ബസരി തങ്ങളുടെ കൂടെയുള്ള അരിമീങ്ങൾ പറഞ്ഞു, ഓ റാബിയ നിന്റെ ഭർത്താവ് മരിച്ച് നീ വിധവയാണല്ലോ, ഇദ്ദയുടെ സമയമൊക്കെ കഴിഞ്ഞല്ലോ, എന്നിട്ട് നിനക്കൊരു പുനർവിവാഹം വേണമെങ്കിൽ അത് ആലോചിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിൽ ഒരാളെ നിനക്ക് സെലക്ട് ചെയ്യുന്നതിന് വിരോധമില്ല. ആ സമയത്ത് റാബിയത്തുല്ലതവിയ ചോദിക്കുകയാണ്, മന്നഅലമുക്കും നിങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ആലിമാരാണ്? ഉടനെ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഹസനുൽ ബസരി തങ്ങളാണ്, ഞങ്ങളുടെ അധ്യക്ഷനും ഏറ്റവും വലിയ ആലിമും അവരാണ്. ഉടനെ റാബിയ ചോദിക്കുന്നു, ഹസൻ ബസരി തങ്ങളെ എനിക്കൊരു നാല് ചോദ്യം ചോദിക്കാനുണ്ട്, അതിന് മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയായി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നവരുടെ ഭാര്യയായി ഞാൻ ജീവിക്കാൻ റെഡിയാണ്, ഞാൻ വിവാഹത്തിന് റെഡിയാണ്. ആ നാല് ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി തരുമോ? ആ സമയത്ത് റാബിയത്തുല്ലതവിയോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാ നീ ചോദ്യം ചോദിക്കും മറുപടി തരാം.
ഒന്നാമത്തെ ചോദ്യം റാബിയ ചോദിക്കുകയാണ്, കൊറേ നാള് നമ്മള് ദുനിയാവിലങ്ങ് ജീവിച്ചു, അങ്ങനെ ജീവിച്ചിട്ട് റാബിയ മരിക്കുന്ന സമയം ഈ പാവപ്പെട്ട റാബിയ തുല്യതവിയ മുസ്ലിമത്തായിട്ടാണോ അതല്ല കാഫിറത്തായിട്ടാണോ മരിക്കുക? ഈ ചോദ്യത്തിന് മറുപടി തരണമെന്ന് പറഞ്ഞപ്പോ ഹസൻ ബസരി തങ്ങൾ പറയുന്നു, റാബിയ ഇത് മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ലല്ലോ. റാബിയ റാബിയ അവിടെ തർക്കിച്ചു നിൽക്കുന്നില്ല, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു. എങ്കിൽ ഹസൻ ബസരി തങ്ങളെ, ഇദാ വുദിഅ്തു ഫീ ഖബരി, എന്റെ ഖബറിൽ എന്നെ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, വസഅലനിൽ മുൻകറു വന്നീറു അലൈഹിമാ മിനല്ലാഹി സലാം, മുൻകർണക്കീർ അലൈഹിം അസ്സലാം വന്നിട്ട് ചോദ്യം ചോദിക്കുമല്ലോ, മൻ റബ്ബുക്കി വമൻ നബിയുക്കി വമാ ദീനുക്കി വമാ ഇമാമുക്കി വമാ ഖിബ്ലത്തുക്കി വമൻ ഇഖ്വാനുക്കി. ഈ ചോദ്യം ചോദിക്കുമ്പോ അഖ്ദുറു അലാ ജവാബിഹിമാ അംലാ, ഈ രണ്ടുപേരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയുമോ അതല്ല കഴിയാതായി പോകുമോ? ഹസൻ ബസരി തങ്ങൾ പറയുന്നു, റാബിയ ഇതും മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ലല്ലോ. റാബിയ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് റാബിയ പെട്ടെന്ന് പോവുകയാണ്, എങ്കിൽ നാളെ ആഖിറത്തിൽ വച്ച് മഹ്ഷറിൽ വച്ച് വിചാരണയ്ക്കെടുക്കുന്ന സമയം, വിചാരണയൊക്കെ കഴിഞ്ഞ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫി സഈർ എന്ന് പറയുന്ന രംഗമുണ്ടല്ലോ, അതിനു മുമ്പ് അതിൻ്റെ വിധി എഴുതുന്ന വേളയിൽ, ഇദാ ഹുശിറന്നാസു യൗമൽ ഖിയാമ വതതായറത്തിൽ കുതുബു, കിതാബുകൾ വിരിക്കപ്പെടുന്ന രംഗമുണ്ടല്ലോ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ചിലർക്ക് കിതാബ് വലങ്കയിൽ കൊടുക്കപ്പെടും, ചിലർക്ക് ഇടങ്കയിൽ കൊടുക്കപ്പെടും. എന്റെ വലങ്കയിലാണോ കിതാബ് തരപ്പെടുക, എന്റെ ഇടങ്കയിലാണോ കിതാബ് തരപ്പെടുക? എനിക്കൊന്ന് മറുപടി കറഞ്ഞാൽ, എനിക്ക് മറുപടി കിട്ടിയാൽ കൊള്ളാം. ആ സമയത്ത് റാബിയത്തുല്ലതവിയോട് ഹസൻ ബസരി തങ്ങൾ പറയുന്നു, ഇതും മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ല റാബിയ. നാലാമത്തെ ചോദ്യം, ഫരീഖും ഫിൽ ജന്നയിലാണോ ഫരീഖും ഫി സഈറിലാണോ, നരകത്തിൻ്റെ ഗ്രൂപ്പിലാണോ സ്വർഗത്തിൻ്റെ പാർട്ടിയിലാണോ എനിക്ക് പെടാൻ കഴിയുക? രണ്ടായി വേർതിരിക്കുന്ന സമയം റാബിയത്തുല്ലതവിയോട് ഹസൻ ബസരി തങ്ങൾ പറയുന്നു, ഇതും മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ലല്ലോ റാബിയ. ഉടനെ റാബിയത്തുല്ലതവിയ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഈ നാല് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്നലട്ടുമ്പോ എനിക്കൊരു ഭർത്തൃ മതിയായി ജീവിച്ച് സുഖമെടുക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞാനിനി വിവാഹം ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന പെൺകുഞ്ഞിന് ജീവൻ നൽകിയത് മാത്രമല്ല, മനുഷ്യാവകാശം നൽകി, സ്വത്തവകാശം നൽകി, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സംരക്ഷണം നൽകി, ഉമ്മയുടെ സ്ഥാനത്ത് പെണ്ണെത്തിയാൽ അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മാത്ത്, മാതൃപാദത്തിൻ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചു ഹബീബായ മുഹമ്മദ് മുസ്തഫ.
നിങ്ങൾ അറിയുമല്ലോ 14,96,74,426 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഇന്നു നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റ ചാണിന്റെ ദൂരത്തിൽ നാളെ 7 ഇരട്ടിയായി ഉദിച്ചു നിൽക്കുന്ന മഷറ. ആ മഷറയിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ട് പറയുന്നു, അള്ളാഹ് ചെരുപ്പടി കാലുവര വിയർപ്പിൽ മുട്ടുകാലുവര വിയർപ്പിൽ താന്നുപോയവർ, അരവരെ വിയർപ്പ് തളം കെട്ടി നിൽക്കുന്നവർ, തോളുവരെ വിയർപ്പിൽ മുങ്ങിപ്പോയവർ, തല പോലും മേലേക്ക് കാണാൻ പറ്റാതെ വിയർപ്പിനാൽ മൂടിപ്പോയവർ ഇങ്ങനെ നിന്നിട്ട് കരയുമ്പോ, അവര് കരഞ്ഞുകൊണ്ടടുത്തു വരുമ്പോ, അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ സർവപ്രവാചകരും അവരവരുടെ കാര്യമോർത്ത് വേജാറിലാണെന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോ അള്ളാഹുവിന്റെ മുത്ത് ഹബീബിന്റെ അടുക്കൽ വന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തിയപ്പോ മുഹമ്മദ് മുസ്തഫ നേരത്തെ ശബ്ദം പോലും ഇല്ലല്ലോ സദസ് നിറഞ്ഞപ്പോ, മുഹമ്മദ് മുസ്തഫ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു, അനലഹാ ഞാനതിന് അർഹം തന്നെ മക്കളെ, ഞാൻ ശുപാർശ ചെയ്യാൻ അർഹൻ തന്നെ, അള്ളാഹു എനിക്കതിന് അനുമതി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സുജൂദിലായി കിടക്കാൻ ഒരുങ്ങുകയാണ്. നബിതങ്ങൾ സുജൂദ് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഓർഡർ, നബിയെ ഇർഫഉ റസഖയാ റസൂലല്ലാ, സൽതുഅതയാ നബിയല്ലാ, തല ഉയർത്ത് നബിയേ, എന്ത് ചോദിച്ചാലും തരാമല്ലോ നബിയേ. ഇവിടെ സാഷ്ടാംഗത്തിനുള്ള സദസ്സല്ല പ്രവാചകരെ, പുന്നാര ഹബീബ് ശിരസ്സുയർത്തിയിട്ട് അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ ഇവരെ ഹിസാബിനൊന്ന് വിളിക്കണം, എവിടെ വിട്ടാലും വേണ്ടില്ല, ഹിസാബിനൊന്ന് വിളിക്കണം. അങ്ങനെയാണ് അശ്ശഫാഅത്തുൽ ഉദുബാ റസൂലുള്ളാഹിയിൽ നിന്ന് സ്വീകരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു, ഇപ്പൊ രണ്ടായി തിരിച്ചതിന് ശേഷം നരകത്തിൽ കിടക്കുന്നതിൽ കുറെ മുഅ്മിനീങ്ങളുണ്ട് കേട്ടോ. അവര് അമലിന്റെ മോശം കൊണ്ട്, അവരുടെ പോരായ്മയുള്ള പ്രവർത്തനങ്ങൾ കാരണത്താൽ നരകത്തിൽ കിടക്കുന്നവരാണ്. അല്ലോ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതാ പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാ എനിക്ക് സ്വർഗം സന്തോഷകരമല്ല, എന്റെ സ്വർഗത്തിൽ എനിക്ക് സന്തോഷം പോരാ, കാരണം എൻ്റെ ഉമ്മത്തികൾ നരകത്തിലാണ്, അതുകൊണ്ട് അവരെ കൂടി സ്വർഗത്തിലാക്കി തരണം. അല്ലാ നബിതങ്ങളുടെ പിറകെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ 7 വയസ്സിന് മുമ്പ് മരിച്ചുപോയ സ്വാലിഹീങ്ങളായ മാതാപിതാക്കളുടെ മക്കള് ഇങ്ങനെ തുടങ്ങി. അതാ മുതഅല്ലിമീങ്ങൾ, ഉഖ്രവിയായ മുതഅല്ലിമുകൾ, ഇങ്ങനെ ധാരാളം ആളുകൾ അവർക്ക് ബന്ധപ്പെട്ടവരെ ചോദിച്ചുകൊണ്ട് വരികയാ. കരാവോയല്ല, പിക്കറ്റിംഗ് അല്ല, അള്ളാഹുവിനോട് ഔദാര്യം ചോദിച്ചു വാങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ സമയത്ത് ആരെയും പേടിച്ചിട്ടല്ലല്ലോ പടച്ച റബ്ബ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങള് 7 വയസ്സിന് മുമ്പ് മരിച്ചുപോയ പിഞ്ചുമക്കള് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് സർവോപരി അഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുജ്തബ അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തങ്ങൾ ചോദിച്ചതിന് മറുപടി കൊടുക്കുന്നു.
കുറേ അധികം ആളുകളെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ കുട്ടികൾ പറയും മിഠായി വേണം, ബസ് വേണം, കാറ് വേണമെന്ന് പറയുമ്പോ അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് പോലെ ഏറ്റവും വലിയ ഔദാര്യവാനായ അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് ചെയ്തു കൊടുക്കുകയാണ് അവന്റെ ഔദാര്യം. അങ്ങനെ ധാരാളം ആളുകൾ സ്വർഗത്തിലേക്ക് വന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട്. അങ്ങനെ നിരവധി തവണ ശഫാഅത്തിൽ നിരവധി ആളുകൾ സ്വർഗത്തിലേക്ക് വന്ന ശേഷം 9 തവണ ശഫാഅത്ത് ചെയ്ത നബി തങ്ങള് 9ാമത് തവണ ശഫാഅത്ത് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ മഹാനായ തങ്ങളവറുകൾ നമ്മുടെ ഈ വേദിയുടെയും അതുപോലെ കേരളത്തിലും കർണാടകയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെയുള്ള മലയാളികൾ, വിശേഷിച്ച് കർണാടകക്കാർ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ഇനി ഞാൻ ഒട്ടും നീട്ടുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നസീഹത്തും ദുആയും നമുക്ക് കേൾക്കണം. ഞാൻ ആ പറഞ്ഞു വന്ന ഭാഗം അങ്ങ് വഖഫിലെത്തിച്ച് നിർത്തുകയാണ്. വന്ദിരായ സയ്യിദവറുകൾ അവിടുത്തെ ദുആയ്ക്ക് വേണ്ടിയാണ്, അവിടുത്തെ ഉപദേശത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ ഈ അടുത്ത് മദീന മുനവ്വറയിൽ റബീഉല്ലവൽ 12-ാം രാവ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിൽ സാധുവായ എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളവറുകളോടൊപ്പം അവിടെ പോകാനും ആ പരിശുദ്ധമായ ഹദറത്തിൽ ആ രാത്രിയും പരിപൂർണമായി പരമാവധി ഹയാത്താക്കിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെയും അവിടുത്തെ പരിശുദ്ധ ഹദറത്തിന്റെയും അവിടുത്തെ ആധാറിന്റെയും ഒക്കെ ആ പ്രത്യേകമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകാനും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഇവിടത്തെ പോലെ തന്നെ അവിടെയും 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കാണാനും അവിടുത്തെ കൊണ്ട് ദുആരപ്പിക്കാനും എത്രയോ വിഷമിക്കുന്ന ആളുകൾ ഞാൻ ഈ സദസ്സിൽ തന്നെ കാണുന്നു. വളരെ ശരീരം തളർന്ന് നടക്കാൻ പോലും കഴിയാത്ത ആളുകൾ ഈ സദസ്സിൽ വളരെ പാടുപെട്ട് ബന്ധുക്കളുടെ കരങ്ങളിൽ ഏന്തി ഇവിടെ വന്നിരിക്കുന്നു. മാനസികമായി തകരാറുള്ളവർ ഈ മജ്ലിസിൽ പ്രതീക്ഷയോടെ വന്നിരിക്കുന്നു. മാരകമായ ക്യാൻസർ രോഗമുള്ളവരടക്കം ധാരാളം ആളുകൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നു. എല്ലാം ഇവിടുത്തെ ദുആയും പ്രത്യേകമായ അവിടുത്തെ പരിഹാര നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തി അവിടുത്തെ പ്രത്യേകമായ ആ അനുഗ്രഹീതമായ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മളെ പങ്കാളികളാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. അവസാനമായി അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പടച്ചറപ്പ് പറയുന്നു, യാ റസൂലല്ലാഹ് ഇനി നരകത്തിൽ കിടക്കുന്നതിലേറിയ പങ്കും ഉമ്മമാരുടെ പൊരുത്തമില്ലാത്തവരാണ് നബിയേ, അതുകൊണ്ട് മാതാക്കളുടെ പൊരുത്തം ഒരു കണ്ടീഷനാക്കി വെച്ചു പോയിട്ടുണ്ടത് കൊണ്ട് അവിടുത്തെ പ്രത്യേക ശഫാഅത്ത് ഞാൻ സ്വീകരിക്കുകയാണ്. ആ ഉമ്മമാരുടെ പൊരുത്തം കൂടി അതിനോടൊന്ന് ചേർത്തു തരണം നബിയേ. സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് ചെന്നുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ മക്കളെ ഉമ്മമാരെക്കാൾ സ്നേഹിക്കുന്ന പുന്നാര വാത്സല്യ നിധിയായ അന്ത ഉമ്മുൻ അം അബുൻ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ
സയ്യിദി ഖൈറുൻ നബി, ഉമ്മയോ അമ്മാപ്പയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരായിട്ടാരുമേ ഇല്ല മല്ലാഥ നബി. ആ നബി തങ്ങൾ മാതാക്കളുടെ സമീപം ചെന്ന് പറയുമ്പോൾ മാതാക്കൾ പറയുന്നു, ഇതാ നിങ്ങളുടെ മക്കൾ നരകത്തിലാണെന്ന് നബി തങ്ങൾ പറയുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ പൊരുത്തം കൂടി വേണമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോൾ ആ മാതാക്കൾ പറയുന്നു, നബിയേ സഹിക്കാൻ പറ്റുന്ന തെറ്റല്ലവർ ചെയ്തത്, നബിയേ നബിയേ അവരെന്നെ പ്രായമായപ്പോ ചവിട്ടിക്കളഞ്ഞവരാണ്, എന്നെ അവിടെ അടുക്കളയിൽ അമ്മിക്കല്ലുമായി ഗുസ്തി പിടിക്കാൻ ഏൽപ്പിച്ചിട്ട് തൻ്റെ ഭാര്യയ്ക്ക് ഹൊസാല് വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും മിക്സിയും എല്ലാം വാങ്ങിക്കൊടുത്ത് സുഖിച്ചവരാണ്, ഞാൻ അവിടെ ഒരു ശാപമെന്ന് കരുതി എന്നെ പായിച്ചവരാണ്, അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല. നബി തങ്ങൾ അത് കേട്ട് തിരിച്ചു പോകുകയല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി വീണിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അവിടുന്ന് സുജൂദിന്റെ സമയമല്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിനോട് പറയുകയാണ്, ഉമ്മമാർക്ക് മക്കളെ വേണ്ടെങ്കിലും എനിക്കെൻ്റെ ഉമ്മത്തികളെ വേണം അല്ലാഹ്. ആ സമയത്ത് പുന്നാര ഹബീബിനോട് അല്ലാഹു തആല പറയുന്നു, മാലിക്കയും മാലിക് എന്ന് പറയുന്ന മലക്കിനോട് നരകമൊന്ന് കാണിച്ചു കൊടുക്കാൻ പറനബിയെ. ആ ഉമ്മമാര് നരകം കാണുമ്പോ അവരുടെ പൊരുത്തം കൊടുക്കാതിരിക്കില്ല, അല്ലാഹുവിൻ്റെ ഓർഡർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് മാലിക് അലൈഹിസ്സലാമിനോട് നരകം കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ നരകത്തിൻ്റെ ഒരു നഖചിത്രം ആ ഉമ്മമാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ നിൽക്കാൻ വയ്യാത്ത ആൾക്ക് ഇരിക്കാൻ വയ്യാത്ത ആൾക്കൊന്ന് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ ആ പ്രത്യേകമായി ആ ചിത്രം കാണുമ്പോ സുബ്ഹാനല്ലാഹ്, കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദല്ലാഹും ജുലൂദൽ ഗൈറഹാ, ഒരു ചർമ്മം കരിക്കപ്പെട്ട് മറു ചർമ്മം സ്ഥാപിക്കപ്പെട്ട് ശിക്ഷ ആവർത്തിക്കപ്പെടുന്ന രംഗം അങ്ങ് കാണുമ്പോൾ ഉൽഹമീമാകുന്ന ചുട്ടുപഴുത്ത ചീഞ്ചലം കുടിക്കാൻ പരവശദാഹം കൊണ്ട് വെപ്രാളം കാണിക്കുന്ന സമയത്ത് കുടിക്കാൻ കൊടുത്തപ്പോ അതിൻ്റെ ഭവിഷ്യത്തറിയാതെ കുടിച്ചിട്ട് സർവ ഇൻഡസ്റ്റൈനുകളും കുടലുകളും ഉരുകി പിൻദ്വാരത്തിലൂടെ ദുബറിലൂടെ താഴെ കൊലിക്കുന്നത് കാണുമ്പോൾ لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما ഖുർആൻ പറഞ്ഞ കടുത്ത ശിക്ഷ രക്ഷപ്പെടുമെന്ന് കരുതുമ്പോ സബാനിയാക്കൾ ഉള്ളിലേക്ക് തള്ളിവിടുന്നു, വാനലോകത്ത് കാർമേഘം തളംകെട്ടി വെള്ളം കിട്ടുമെന്ന് കരുതി വായ തുറക്കുമ്പോ അതാ കാർമേഘത്തിൽ നിന്ന് പാമ്പുകളും തേളുകളും വർഷിക്കുന്നു. ഈ രംഗമൊക്കെ കണ്ടപ്പോ ഉമ്മമാര് അതിഭയങ്കരമായ ഗുരുത്തക്കേട് വാങ്ങ മക്കളുടെ ഉമ്മമാര് ചെറുതും ഇടത്തരവുമുള്ള തെറ്റുകൾ പൊരുത്തപ്പെട്ടിട്ട് അവര് പറയുന്നു, റദീതു ലഹു യാ റസൂലല്ലാഹ്, അവന് പൊരുത്തപ്പെട്ട് കൊടുത്തു നബിയേ. ആ പൊരുത്തം വാങ്ങി അവരെ കൂടി രക്ഷപ്പെടുത്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം വീണ്ടും കുറെ മുഅ്മിനീങ്ങൾ നരകത്തിലുണ്ട്. നബി തങ്ങള് സുജൂദിലായി വീണപ്പോ അല്ലാഹുവിന്റെ ഓർഡർ, നബിയേ ഖദ് ശഫഅത്തിൽ മലായികത്തു വൽ അംബിയാഉ വൽ ഔലിയാഉ വൽ ഉലമാഉ വസ്സാലിഹൂൻ. അമ്പിയാക്കന്മാരെ ശഫാഅത്ത് കഴിഞ്ഞു പോയി നബിയേ, ഔലിയാക്കളുടെ ശഫാഅത്ത് കഴിഞ്ഞു പോയി നബിയേ. അതാ സച്ചരിതരുടെ മുഴുവൻ ശുപാർശ അവസാനിച്ചു നബിയേ. വലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ. അർഹമുർ റാഹിമീനായ ഞാനല്ലാതെ കണ്ട് ഇനിയാരും ശേഷിക്കുന്നില്ല നബിയേ. പക്ഷേ അവിടുത്തോടുള്ള ഇഷ്ടം കൊണ്ട്, ഓ നബിയേ, അവിടുത്തോടുള്ള പ്രിയം കൊണ്ട്, അതാ അവിടുത്തെ ശഫാഅത്ത് പരിഗണിച്ച് ഈമാനുള്ള സർവരെയും ഞാനിതാ സ്വർഗത്തിലേക്ക് മാറ്റുകയാണ്. യാ അഹ്ലൽ ജന്നത്തി ഖുലൂദം ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോയവരെ, അവിടെ നേരത്തെ തന്നെ വസിച്ചവരെ, നിങ്ങളിനി ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ. യാ അഹ്ലൻ നാരി ഖുലൂദം ഫിന്നാർ, നരകവാസികളെ, ഇനി നിങ്ങൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കില്ല. ഈ അന്തിമ പ്രഖ്യാപനം വരെ ഓരോ ഓരോ ഘട്ടത്തിലും ഉമ്മത്തിലെ അവസാനത്തെ ഈമാനുള്ളയാളിനെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ശ്രമിച്ച മുത്തായ മുത്തിൻ്റെ മുത്തായ മുത്തിൻ്റെ മുത്തിൻ്റെ മുത്തായ പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഈ മജ്ലിസ് അവിടുത്തെ അഹ്ലു ബൈത്ത് നയിക്കുന്ന മഹത്തായ മജ്ലിസ്. അൽഹംദുലില്ലാഹ്, ഈ നിറഞ്ഞ സദസ്സിൽ ധാരാളം രോഗികളും വിഷമങ്ങളുള്ളവരും അവരുടെ പ്രയാസങ്ങൾ അറിയിക്കാൻ വന്ന് തങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് അവരെയെല്ലാം അഭിമുഖീകരിച്ച് ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, ഞങ്ങൾ നയിക്കുന്ന മഹാന്മാരായ റഈസുല്ലുലമയും സുൽത്താനുല്ലുലമയും കൻസുല്ലുലമയും സിറാജുല്ലുലമയും താജുശരീഅയും ഷറഫുല്ലുലമയും ദിയാഉൽ മുസ്തഫയും ബദറുസ്സാദാത്തും, ഇങ്ങനെ തുടങ്ങി എല്ലാ മഹാരഥന്മാർക്കും ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, മഹാനായ തങ്ങളവരുടെ കീഴിൽ ഈ നടക്കുന്ന മഹത്തായ മജ്ലിസ് പടച്ചവനെ ഖിയാമത്ത് നാൾ വരെ വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുഹിബ്ബീങ്ങൾക്ക്, ആശിഖീങ്ങൾക്കുള്ള ഒരഭയ കേന്ദ്രമാക്കി തലമുറ തലമുറയായി നീ നിലനിർത്തണം റഹ്മാനെ എന്ന് പ്രത്യേകം ദുആയിരുന്നു. നിങ്ങളെല്ലാവരും ദുആ കൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വിശേഷിച്ചും ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ ദുആയും സാധുവായ എന്നെയും കുടുംബത്തെയും മാതാപിതാക്കളെയും എല്ലാം ഉൾപ്പെടുത്തണമേ എന്നും വിശിഷ്യ ഉസ്താ തങ്ങൾക്ക് പോലും അറിയാവുന്ന എൻ്റെ അനുജൻ ഹാഫിദ് മുഹമ്മദ് സാദിഖ് മിസ്ബാഹി കഴിഞ്ഞ കുറച്ച് ദിവസമായി മെഡിക്കൽ കോളേജിലായിരുന്നു. പ്രഷർ പെട്ടെന്ന് കൂടിയിട്ട് ചുണ്ടിനും കണ്ണിനും ചെറുതായി ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നു. നൂറുകണക്കിന് കുട്ടികൾക്ക് ഹിഫ്ദ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദ് കൂടിയാണ്. കാര്യമായി എൻ്റെ പ്രിയപ്പെട്ട അനുജൻ മുഹമ്മദ് സാദിഖ് മിസ്ബാഹി, ഏറ്റവും ഇളയ അനുജൻ ഫാറൂഖ് നഈമി പലപ്പോഴും ഈ വേദിയിൽ നിങ്ങളുമായി അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിലുള്ള അനുജനാണ് സാദിഖ് മിസ്ബാഹി. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആയിരക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദവർഗളോട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. വാക്കുകൾക്ക് തൽക്കാലം വിട. ഈ മഹത്തായ സലാത്തിൻ്റെ മജ്ലിസ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂലാക്കി പുന്നാര ഹബീബിനെ അവിടുത്തെ പരിശുദ്ധമായ ആ റുഇയത്തുൽ മുബാറക മനാമിലും യഖ്ദത്തിലും നമുക്ക് സാധിച്ചെടുക്കാൻ സബബായ സദസ്സായി സർവശക്തൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ആയിരുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.